എപ്പോഴും പോലെ അടുക്കളയിലാണ്. എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? അത് പിന്നെ ആക്ച്വലി നമ്മള് ഏഷ്യാനെറ്റിലെ ഫുഡ് സ്റ്റെപ്സ് എന്നൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതില് ഞാൻ അഥവാ കുറച്ചെന്താ റെസ്റ്റ് എടുക്കേണ്ടി വന്നാൽ റാണിയമ്മയ്ക്കും കൂടെ എന്തെങ്കിലും കഴിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് റാണിയമ്മയെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ അല്ലേ? എന്താണ് കുഞ്ഞി റെസ്റ്റ് എടുക്കാൻ പോകുന്നത്? അതെ, എനിക്ക് റെസ്റ്റ് വേണ്ട റാണിയമ്മ. ഓക്കെ ഓക്കെ, റെസ്റ്റ് ഇല്ലെങ്കിൽ റെസ്റ്റ് ഇല്ല. എന്നാലും ഇത് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കാൻ വേണ്ടിട്ട് റാണിയമ്മയും കൂടെ ഇതിന്റെ കൂടെ പഠിക്കാം. ഞാൻ പറഞ്ഞുതരുന്നത് അല്ല, കുഞ്ഞിക്ക് അവിടെ വേറെ ഒരുപാട് പരിപാടി ഇല്ലേ? എന്ത് പരിപാടി? കോളേജ് അല്ല, കോളേജിലൊക്കെ ഒരുപാട് പരിപാടി. കോളേജില് എന്റെ പിന്നാലെ നടന്നാ മതി, എന്റെ ബാക്കില് ഇങ്ങനെ നടക്കുക, അതേ ഉള്ളു കോളേജിലെ പണി. കോളേജിലെ പണിയൊക്കെ ചെയ്യാൻ എനിക്കറിയാം. കുഞ്ഞി തൽക്കാലം അടുക്കളയിലെ കാര്യവും മാലേക്കിലെ വീട്ടിലെ കാര്യവും നോക്കിയാ മതി. അപ്പൊ ശരി റാണിയമ്മ, നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഇന്ന് ഇന്നത്തെ കാര്യം ഞാൻ പറയാണ്. ഇന്ന് ഞാനിവിടെ അടുക്കളയിൽ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അത് റാണിയമ്മയും കൂടെ പഠിപ്പിക്കാൻ, റാണിയമ്മയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിഞ്ഞുവെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. നമുക്കും അറിയാം. അതിങ്ങനെ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമുണ്ടോ, റാണിയമ്മയ്ക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കാര്യം? സോറി സോറി, ആരും കേട്ടിട്ടില്ല. എല്ലാം മാറ്റണം, എല്ലാം മാറ്റണം. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിഷ് പറഞ്ഞുതരാം, അത് റാണിയമ്മ പഠിക്കുക. അത് ഞാൻ ആലോചിക്കാം. കുഞ്ഞി പറഞ്ഞാ മതി, പഠിക്കണോ വേണ്ടേന്നൊക്കെ ഞാൻ ആലോചിക്കും. അത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല്, എനിക്കിപ്പോ അഥവാ എനിക്ക് എന്തെങ്കിലും വയ്യാണ്ടായി ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു റെസ്റ്റ് എടുക്കേണ്ടി തോന്നിക്കഴിഞ്ഞാൽ അത് അതിന് വേണ്ടിയിട്ടാണ് ഈ പഠിപ്പിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെങ്കിലും. വേറെ ആരും കുഞ്ഞ് കൂടെ തന്നെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ കുഞ്ഞ് പഠിപ്പിക്കുന്നത് ഒന്ന് പഠിപ്പിക്കാതെ അത് വാലാണെന്നാണല്ലോ പറഞ്ഞത്. ഈനാമ്പിച്ചേക്ക് മരപ്പട്ടി കൂട്ടാണെന്നല്ല ലക്ഷ്മി വരെ പറഞ്ഞത്. അതെല്ലാം എല്ലാ പ്രേക്ഷകരും കേട്ടു, മലയാളി പ്രേക്ഷകരെല്ലാം കേട്ടിട്ടുണ്ട്. ഈനാമ്പിച്ചേക്ക് മരപ്പട്ടി കൂട്ടി. എന്തായാലും ഞാൻ ഈനാമ്പിച്ചി ചാത്ര എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഡിഷ് എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. റാണിയമ്മ കേട്ടല്ല. അപ്പൊ ഞാൻ ഓക്കെ ഓക്കെ, ഇനി പറയില്ല. അതായത് ചോറ് ഇതാ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ചോറ് ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തില് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മൂന്നും ഇട്ട് വെള്ളം തിളപ്പിച്ച് അരിയിട്ട് വെള്ളം തിളപ്പിക്കും. എന്നിട്ട് അതിനെ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്, വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് ഒട്ടാതിരിക്കും. ചോറിങ്ങനെ ഒട്ടാതിരിക്കും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് നാരങ്ങയും കൂടെ ഒഴിക്കുക. കേൾക്കുന്നുണ്ടോ? ഒന്നോ പിന്നെ അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടാൽ ഏറ്റവും നല്ലത് കേട്ടാ. ചോറിൻ്റെ കൂടെ തന്നെ ഉപ്പുകൂടെ ഇട്ടാൽ ഏറ്റവും നല്ലത്. അപ്പൊ ചോറ് റെഡിയാണല്ലോ. ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻഗ്രീഡിയൻസ്, അത് ഞാൻ ഇതിൻ്റെ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ്റെ ആ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാം. റാണിയമ്മ ശ്രദ്ധിച്ചിരുന്നോണേ. അതായത് ഇതൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ്. ചിക്കൻ ദാ ഇരിപ്പുണ്ട് കേട്ടോ. ആ ചിക്കനുണ്ട്. പിന്നെ ചിക്കനകത്ത്, ചിക്കനകത്ത് തൈര്, തൈര്, പിന്നെ ഇത് മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും ഇട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. അത് നമുക്കിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ദയവേ ഈ ഒരു കാര്യത്തിനെങ്കിലും ഒന്നും ഇങ്ങോട്ട് കയറി പറയാൻ നിൽക്കരുത്. സോറി, എനിക്ക് ഞാനാവാനേ പറ്റുള്ളൂ. അത് അത് കഴിക്കുന്ന കാര്യമാണ്. അതിനെങ്കിലും ഇതൊന്ന്, ആ അതാ മഞ്ഞപ്പൊടി ഇടുന്നു, വീണ്ടും മഞ്ഞപ്പൊടി ഇടുന്നു. രണ്ടു പ്രാവശ്യം മഞ്ഞപ്പൊടി ഇടണോ? അല്ല, മഞ്ഞപ്പൊടി കുറച്ച് കുറച്ച് വീതം എടുത്തോണ്ടാണ് രണ്ടു പ്രാവശ്യം. ഒറ്റ പ്രാവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടാ മതി. ഓ, എന്തിനു ഉടക്കുന്നു. ആ പിന്നെ കുറച്ച് ഇതാ ഉപ്പ് ഇടുന്നു. ഉപ്പൊക്കെ, ഉപ്പ് കൂടി പോരുത്, കാരണം പ്രഷറൊക്കെ ഉള്ള റാണിയമ്മയ്ക്ക് അറിയാലോ. ആർക്ക്? എനിക്ക് പ്രഷർ ഒന്നുമില്ല, ചുമ്മാ കുഞ്ഞി പരദൂഷണം പറഞ്ഞുണ്ടാക്കുന്നതാ. റാണിയമ്മയ്ക്ക് നല്ല, റാണിയമ്മ ഈസ് ഫിറ്റ്. അല്ല, എക്സസൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഈ പറഞ്ഞല്ലോ. കുഞ്ഞി കൂടെ റാണിയമ്മ ജോഗിംഗ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? രാവിലെ എണീറ്റിട്ട് കുഞ്ഞി കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ, തറയിൽ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോ റാണിയമ്മ രാവിലെ ജോഗ് ചെയ്യും, ത്രെഡ്മില്ലിൽ എക്സസൈസ് ചെയ്യും. അതൊക്കെ പ്രേക്ഷകർ കാണാൻ പോകുന്നതേ ഉള്ളൂ, റാണിയമ്മയുടെ സ്കെഡ്യൂൾസ് ഒക്കെ. പക്ഷെ അതിനും ഈ പറഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് ജ്യൂസ് കൊണ്ടുവരണമെങ്കിൽ പാവം കുഞ്ഞി തന്നെ വേണം. ജ്യൂസ് കൊണ്ടുവരാൻ എന്താ പാട്, ലക്ഷ്മി അവിടെ ഉണ്ടാക്കി വെക്കുന്ന ജ്യൂസ് എനിക്ക് കൊണ്ടുതരും, അത് കറക്റ്റാ. റാണിയമ്മ ഇതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. അപ്പം ഇത് കണ്ടല്ല, നമ്മൾ അത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട്
കഴുകണം. വല്ലപ്പോഴും കഴിയൊക്കെ കഴുകണം നല്ലതാണ്. അതെ അതെ, ഇപ്പോഴത്തെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൊറോണയൊക്കെയുള്ളതുകൊണ്ട് എപ്പോഴും കൈ കഴുകണം. അങ്ങനെ അതെ അതെ. ഇനി അടുത്തതാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഒരു പാൻ എടുത്തു, പാനില് കുറച്ച് വെളിച്ചെണ്ണ. ആദ്യം ഗ്യാസ് കത്തിച്ചില്ലെങ്കിൽ പാൻ ചൂടാവൂല. റാണിമയ്ക്ക് ഗ്യാസ് കത്തിക്ക് അറിയാമോ എന്തോ? ഗ്യാസിന്റെ അല്ല, ഇതുപോലെ കുഞ്ഞിൽ നിന്ന് വിളിച്ചാൽ ഗ്യാസ് കത്തൂല. ഗ്യാസിന് ലൈറ്റർ ഉണ്ട്, ലൈറ്റർ കണ്ടല്ലോ, ലൈറ്റർ ഇട്ട് അടിക്കണം. ആണല്ലേ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ നല്ല ബിരിയാണി ഉണ്ടാക്കാൻ അറിയാന്ന് വിചാരിച്ച എന്റെ തലയിൽ കയറണ്ട ഇന്ന്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞാ മതി. ഓ ശരി, ആയിക്കോട്ടെ. എണ്ണയാണ് ഇത് കേട്ടോ, എണ്ണ ഒഴിക്കുന്നു. അത് വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം. കൈ കിട്ടിയ ഏതെങ്കിലും എണ്ണ എടുത്ത് ഒഴിച്ചോളയില്ല. ഇതിന്റെ ഇതിനകത്ത് ഇതാ നോക്കി, സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കണം. സവാളയൊക്കെ ഞാൻ നേരത്തെ കഷ്ടപ്പെട്ട് അരിഞ്ഞു വെച്ചാൽ രാവിലെ കഴിച്ച്. സവാള അരിഞ്ഞു വെച്ചിട്ട് അതിനടുത്ത് ഇത് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം ആദ്യമേ എണ്ണ ഒഴിച്ച ഉടനെ സവാള എടുത്തിട്ടിട്ട് ഒരു പ്രയോജനമില്ല, എണ്ണ ചൂടായി വരും. അത് കാണുമ്പോൾ അറിയാം. എന്നിട്ട് ഈ സവാള എടുത്തിടുക. എന്റെ എണ്ണ ഏകദേശം ചൂടായി വരുന്നുണ്ട് കേട്ടോ, തിളച്ച് മറിയുന്നുണ്ട്. റാണിയമ്മേ പാൽ നല്ല ബിരിയാണിയാവും, ചിക്കൻ ബിരിയാണി. ഇപ്പൊ ഇട്ടിരിക്കുന്ന സവാള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സവാള മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ മുകളിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. അത് ഓർക്കണം, അതായത് ഈ സവാള മുരിച്ചെടുത്തിട്ട് നമ്മൾ അവസാനം ഈ ബിരിയാണി എല്ലാം ഉണ്ടാക്കിയ ദിവസം എന്റെ മുകളിൽ ഇങ്ങനെ ഒരു എന്താണ് ഇത്, റാണിയമ്മയുടെ പേര്. എനിക്ക് ഇത്ര ക്ഷമയില്ലാന്നറിയാലോ. അതിനിത് തിളക്കണ്ടേ, റാണിയമ്മ തിളയ്ക്കുമ്പോൾ സവാള അല്ല എണ്ണ തിളയ്ക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ആ വരട്ടെ വരട്ടെ, പോട്ടെ പോട്ടെ. അതൊക്കെ ഇനി എന്നെ പഠിപ്പിച്ചു തരും. അതെല്ലാം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ശരിയായി വരുന്നുണ്ട്. അത് സത്യാവസ്ഥയൊക്കെ ഇപ്പൊ നാട്ടുകാർ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സത്യാവസ്ഥയൊക്കെ ഇപ്പൊ നാട്ടുകാർ അറിയും. കുഞ്ഞിക്ക് അറിയോ, റാണിയമ്മയ്ക്ക് അറിയോ എന്താണ് സ്ഥിതി എല്ലാം ഇപ്പൊ മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം ഉണ്ടാക്കുക, ബിരിയാണി ഉണ്ടാക്കുക, നോക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായിരുന്നാലും ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞി ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ. റാണിയമ്മ ഉണ്ടാക്കും, റാണിയമ്മ ഉണ്ടാക്കും. പറയട്ടെ ഇപ്പൊ അങ്ങോട്ട്, ഈ കുഞ്ഞി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിച്ചു വരുമ്പോ കൊറേ സമയം. ഞാനൊരു ബിരിയാണി ഉണ്ടാക്കും. അപ്പൊ കുഞ്ഞിയുടെ എന്താ സവോള എന്തൊക്കെയോ ആവും പറഞ്ഞല്ലോ, തിളക്കുന്നോ എന്തൊക്കെ പറഞ്ഞല്ലേ. അത് ചെയ്തോ കുഞ്ഞി. അത് ചെയ്യുമ്പത്തേക്കും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കീട്ടിലും ബിരിയാണി ഉണ്ടാക്കി തരും. എന്നെ ചലഞ്ച് ചെയ്തല്ലേ. ഇങ്ങോട്ട് നോക്ക് കുഞ്ഞി, ഇങ്ങോട്ട് നോക്ക്. അപ്പോ ഇത് മിണ്ടാതിരിക്കുക കുറച്ചു നേരം. ഓക്കെ, ഡോണ്ട് ടോക്ക്, ഓക്കെ, ലെറ്റ് മീ ടോക്ക്. കുഞ്ഞിന്റെ ഒരു വിചാരം എന്താന്ന് വെച്ചാൽ, എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല, എനിക്ക് ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പല പരദൂഷണങ്ങളാണ് ഈ സെറ്റിലും പറയുന്നത്, പിന്നെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും പറയുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ഒരു ചാലഞ്ച് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാനൊരു ബിരിയാണി ഉണ്ടാക്കി തരും. ഇത് റാണിയമ്മയ്ക്കുള്ള ചാലഞ്ചാണ്. പക്ഷെ പേഴ്സണലി ഞാൻ പറയട്ടെ, ഞാൻ എന്റെ രീതിക്കുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിന്റെ പോലെ ചോറൊന്നും ആദ്യം ഉണ്ടാക്കി വെച്ച് എല്ലാം പാകിനി ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം ഇച്ചിരി ഇച്ചിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഐ ക്യാൻ ഷോ യു എൻറ്റയർലി ഹൗ മൈ ബിരിയാണി ഈസ് മെയ്ഡ്. ഓക്കെ, ഇത് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബിരിയാണിയാണ്. കുഞ്ഞി ഉണ്ടാക്കുന്ന ബിരിയാണിക്കായിട്ട് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പറയുന്നത്. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ നല്ല ചിക്കൻ കാലൊക്കെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല എന്താ പറയാ നല്ല പീസസ് കുറച്ച് വലിയ പീസസ് ആക്കിയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഞാനൊരു എളുപ്പ പണിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിലിടുന്ന ഒരു മസാല കിട്ടും. ഓക്കെ, ആ മസാല പൊടി വാങ്ങിക്കുക. അതൊരു ഗ്രേവി. ഒന്ന് ഞാനൊന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ റാണിയമ്മ. റാണിയമ്മ പോയി രക്ഷപ്പെട്ടു. അതായത് ഞാൻ ഇതിന്റെ കൂടെ മറ്റേ ചിക്കൻ മുരിച്ച് വെച്ചു, ചിക്കൻ എന്താ മുരിച്ച് വെച്ച് അല്ല ചിക്കൻ സോറി സവാള മുരിച്ച് വെച്ചതിന് ശേഷം കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇതിനകത്ത് അതേ ഇതിനകത്ത് തന്നെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്.
കാഷ്നട്ടും കിസ്മിസും അതിന് പറയാം. ഓക്കെ, ഞാനപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്, എന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈ ബിരിയാണി വാട്ടെവർ യു സേ, എന്താ പറയാ, ബിരിയാണിയുടെ മിക്സ് കിട്ടും ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കവറിൽ. ഓക്കെ, അത് ആദ്യം ഇടുന്നു അതിലേക്ക്. ഞാൻ തൈര് ഒഴിക്കുന്നു, ഒരു 2 സ്പൂൺ തൈര് ഒഴിക്കുന്നു. ഓക്കെ, നല്ല കട്ട തൈര് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ ഇതിലോട്ടേക്ക് നല്ല മിക്സ് ചെയ്തു. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, ചിക്കനില് എല്ലാ ചിക്കനിലും ഇത് നന്നായിട്ട് എന്താ പറയാ, നല്ല പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. ആക്ച്വലി ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാ മതി ഇങ്ങനെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വരാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞു പറയുന്ന പോലെ ഒന്നല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബിരിയാണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇത് എല്ലാത്തിലും സീ, ദിസ് ഇസ് ഗോൺ നൈസ്ലി ഇൻസൈഡ്. എല്ലാം നല്ലോണം എല്ലാ ചിക്കൻ്റെ പീസിന്റെ മേലേക്കും അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചു. ഓക്കെ, അപ്പൊ എന്റെ ചിക്കൻ മാരിനേറ്റഡ് ഒരു ഭാഗത്ത് വെക്കാൻ പോവാം. സവാള എന്റെ കാര്യം കൂടെ പറഞ്ഞോട്ട്. അവിടെ എന്താന്ന് വെച്ചാൽ ഫാസ്റ്റ് ഫുഡ് ചിക്കനും ഇത് ഇത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചിക്കനുമാണ്. അപ്പൊ സവാള കണ്ടല്ലോ, സവാള അരിയണം. സവാള ഇഷ്ടംപോലെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഓക്കെ, സവാള അരിഞ്ഞ് ഇത്രയും സവാള അരിഞ്ഞിട്ടുണ്ട്. ഇതെടുത്ത് നേരത്തെ ഇട്ടിരുന്ന ആ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് സവാള, പിന്നെ അതിന്റെ കൂടെ തുണ്ടൻ മുളകും പിന്നെ രമ്പയിലയാണ്. ഈ തുണ്ടൻമുളകും രമ്പയില ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവസാനം ഈ രമ്പയില എടുത്ത് കളയും. തുണ്ടൻമുളകും രമ്പയില ഇടുന്നത് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതും കൂടെ ഈ സവാളയുടെ കൂടെ ഇട്ട് വയറ്റും. എന്തായി കുഞ്ഞി? ഇതിന്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടെ ഇടണം. ഞാൻ പറഞ്ഞു തീർന്നു, ഇനിയിപ്പം റാണിയമ്മ പറഞ്ഞു. ഞാൻ വന്നു കഴിഞ്ഞാ പറയുന്നത് നിർത്താം. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാ, എന്റെ ചിക്കൻ അവിടെ മാരിനേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒപ്പം ബിരിയാണിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച്, ഞാൻ നെയ്യിലാ ചെയ്യുന്നത്, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ 2 സ്പൂൺ നെയ്യൊക്കെ ചുമ്മാ നിക്കാണെന്ന് തോന്നുന്നു. നെയ്യ് നല്ലോണം എന്താ പറയാ, അതിലായി വരുമ്പോ അതില് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എന്താ പറയാ റോസ്റ്റ് ചെയ്തെടുക്കണം. സവാള, തുണ്ടം മുളക്, രമ്പയില, ഇത് മൂന്നുമാണ് ഞാനിപ്പോ ഇട്ട് വയറ്റിക്കൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത്, ആക്ച്വലി ഈ ഉള്ളി നല്ലോണം നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും. അപ്പൊ എണ്ണ നന്നായിട്ട് സീ നല്ലോണം ചൂടായി എണ്ണ. ഓക്കെ, അതിലോട്ടേക്ക്, കുഞ്ഞി കേൾക്കുന്നുണ്ടോ? കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്യാൻ ഇട്ടു. ഓക്കെ, ആയിക്കോട്ടെ. കരിഞ്ഞു പോവാതിരിക്കാൻ തീ മെല്ലെ ആക്കുന്നത് എപ്പോഴും ആലോചിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. സവാള വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അണ്ടിപ്പരിപ്പ് വറുത്തുകൊണ്ടിരിക്കുകയാണ്. കാഷ്യൂ നട്സ് നല്ലോണം റോസ്റ്റ് ചെയ്യണം, നല്ല ബ്രൗൺ കളറിൽ. സത്യം പറ കുഞ്ഞി, കുഞ്ഞിക്ക് ചോറ് ആരാ ഉണ്ടാക്കി തന്നെ? ചോറ പാവപ്പെട്ട ലക്ഷ്മി. ശീലയും പിന്നെ ചിലപ്പോഴൊക്കെ ആദ്യം കയറി ഉണ്ടാക്കാറുണ്ട് അടുക്കളയിൽ. പിന്നെ ആദ്യക്ക് വരെ ആ ഒരു സ്നേഹം ഉണ്ടെന്നു. റാണിയമ്മ മാത്രമല്ല അടുക്കള കയറാത്തവര്. പിന്നെ അതിഥി പോയതിനു ശേഷം ആദ്യം അടുക്കളയിൽ തന്നെ ആയിരുന്നു. ഏതോ ഒരു സമയത്താണ് ആദ്യക്ക് ബോധം അടുക്കളയിൽ ഇറങ്ങി പോയത്. ആദ്യക്ക് എന്നെ കണ്ട് സങ്കടപ്പെട്ടാണ് അടുക്കളയിൽ നിന്ന് എന്നെ സഹായിച്ചു. പിന്നെ ഒരു സമയത്ത് ഈ പറഞ്ഞല്ലോ
ഇറങ്ങിപ്പോയി. എല്ലാം പഠിച്ചപ്പോഴാണ്, എല്ലാം പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. ഞാൻ ആദ്യം എല്ലാം പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. പിന്നെ ഒരു അനന്താടിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഫിറ്റ് ഫുൾ ടൈം ഫിറ്റ് ആയതുകൊണ്ട് എത്ര ഉപ്പുണ്ടെന്ന് അറിഞ്ഞൂടാ ഇതിനകത്ത് കറിക്കകത്ത്. അതുകൊണ്ടാണ് അനന്തന്റെ ആ അളിയനെ ഞാൻ ഇതിന് പറഞ്ഞയച്ചത്. ഞാൻ അളിയനും ഉണ്ടായിരുന്നു, ഇതിൽ റാണിയമ്മ മാത്രമേ ഉള്ളൂ. റാണിയമ്മ തിരിക്കാത്ത ഒരു ഫീസ് മാറ്റി നല്ല ബ്രൗൺ കളറായി അത് മാറ്റി വെച്ചു. ഓക്കെ, അതേ എണ്ണയിലേക്ക്. അപ്പൊ എന്റെ കാഷ്യൂനട്ട് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഞാൻ സൈഡിലേക്ക് ഒരു പാത്രത്തിൽ നല്ല ഭംഗിയായിട്ട് സൈഡിൽ വെച്ചു. ഇനി ഞാൻ കുറച്ച് മുന്തിരി. എനിക്കറിയില്ല എത്ര ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. എൻ്റെ പിള്ളേർക്കൊന്നും ഈ എന്താ പറയുക ഇത് ഇടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇന്ന് ഞാൻ കുഞ്ഞിക്ക് ചാലഞ്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രാൻഡ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ നല്ല മുരിച്ചെടുക്കാം. കാഷ്യൂനട്ട് മുരിച്ചിട്ടേ ഉള്ളൂ, ഇനി ഗ്രേപ്സ് ഒക്കെയാണ്. പെട്ടെന്നാവും ഇതെല്ലാം, പെട്ടെന്ന് പെട്ടെന്നാവും. ഞാൻ ബിരിയാണി തീരാറായി. അഗതി വേറെ ആരോ ഉണ്ടാക്കിയിട്ട് ബിരിയാണി അല്ല, ഞാൻ ഇവിടെ ആദ്യം മുതൽ ഉണ്ടാക്കുക. ആരും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ രാവിലെ 4 മണി കഴിച്ച് ചോറ് റെഡിയാക്കി വെച്ച് ഇപ്പൊ ഇതിന്റെ കാര്യം ചെയ്തോണ്ട് ഞാൻ. ഇതിന്റെ ഒരു ടെക്നിക്ക് എന്താണെന്നറിയോ, നമ്മൾ നോക്കി നിന്നല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. റാണിയമ്മ അതിന്റെ മാത്രമല്ല എല്ലാത്തിന്റെ എല്ലാം നോക്കുന്നില്ലേ കഴിഞ്ഞു പോകുന്നു. റാണിയമ്മ ജീവിതം തന്നെ കഴിഞ്ഞാൽ തീര. ഓ ഓ, എന്റെ ഒരു കാര്യം പറയണം. ഞാൻ ആ സവാളയും തൊണ്ടമുളകും രമ്പയിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി അത് ഏകദേശം അയണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ബിരിയാണി മസാല ഇത് 4 കൂടെ ഇടും. അത് എന്നിട്ട് പിന്നീടാണ് ഞാൻ പറഞ്ഞ റാണിയമ്മ. ഇനി ഞാൻ അത് രണ്ടും വറുത്തി എൻ്റെ ഉള്ളി ചെയ്യാൻ പോവാം. അത് നേരത്തെ കുഞ്ഞി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നല്ല അതിൽ അതിലൊരു ഇതെന്താണെന്നറിയോ, വളരെ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പെട്ടെന്ന് തന്നെ ആയി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു. പിന്നെ ഞാൻ ആദ്യം ഇട്ട ഗീൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 2 സ്പൂൺ ഗീ ആയിട്ടേ ഉള്ളൂ, ഹെൽത്തി ആയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ആ 2 സ്പൂൺ ഗീൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എല്ലാം വറുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞില്ല മുളക് പൊടി മല്ലിപ്പൊടി അതിന് മുമ്പേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്. അല്ല അത് വയസ്സിന്റെ പ്രശ്നമല്ല റാണിയമ്മ, ഓർമ്മക്കുറപ്പിന്റെ പ്രശ്നമല്ല. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെ 3 ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കി. അപ്പൊ അതും ഇട്ടാണ് ഇതിന്റെ കൂടെ ഇട്ടാണ് ഇളക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഉള്ളി ഇങ്ങനെ മുരിയാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതിന്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ക്രിസ്പി ഉള്ളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇങ്ങോട്ട് ആഡ് സം സോൾട്ട്. ഇതിന്റെ കൂടെ സവാള വയറ്റിയതിന്റെ കൂടെ സവാള, തൊണ്ടമുളക്, രമ്പ ഇല ഇതിന്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിന്റെ പേസ്റ്റും നേരിട്ട് ഇളക്കുകയാണ്. നല്ലൊരു മണമായി വരുമ്പോഴത്തേക്കും നേരത്തെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാലപ്പൊടി ഇത് 4 ഇതിനകത്ത് ചേർക്കും. മുളക് പൊടി, മുളക് പൊടി കുഞ്ഞി പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ എപ്പോഴും അടുക്കളയിൽ കയറാറൊന്നുമില്ല, അതൊരു സത്യമാണ്. ഇത് കുഞ്ഞി കേൾക്കാതെ ഞാൻ ഓഫ് ട്രാക്കിൽ സംസാരിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ചൂടൊക്കെ എടുക്കുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്ന കാരണം എക്സോസ്റ്റ് ഒന്നും ഇടാൻ പറ്റില്ല ഒച്ച കാരണം. അപ്പൊ ഞാൻ പോയി ഒരു ഏപ്രൺ എടുത്തിട്ട് വരാം, അതായിരിക്കും സേഫ്. ഞാൻ അടുക്കള നിന്ന് എനിക്ക് ഏപ്രണുമില്ല, അല്ലാത്ത പ്രണ്ണുമില്ല. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ തീ കുറച്ചിട്ടുണ്ട്, തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാം. ആദ്യം മുളക് പൊടി ഇട്ട്, ഇപ്പം മല്ലിപ്പൊടിയാണ്, ഗരം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി അതല്ല കണക്കിന് എത്ര സവാളയൊക്കെയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടേക്കണം. ഇനി ബിരിയാണി മസാലപ്പൊടി അത് 4 ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഉപ്പ്, മസാലപ്പൊടി ഇട്ട് ഇതിനെ ഇങ്ങനെ വഴറ്റി എടുക്കണം. വയറ്റലോട് വയറ്റി ആ വന്ന ഏപ്രണൊക്കെ ചെയ്യുന്നത്.
ആണോ നല്ല കാര്യം. ഞാൻ വിചാരിച്ചു കുഞ്ഞി അടുക്കളയിലായതുകൊണ്ട് ഇനിയിപ്പോ ഏപ്രൺ വാങ്ങിയാൽ കടയിൽ പോയെന്ന് വിചാരിച്ചു. അല്ലെ എല്ലാം അവിടെ കുഞ്ഞി വിചാരിച്ചല്ലേ തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് നമ്മുടെ കോളേജില് നമ്മുടെ കോളേജിന്റെ പേര് അറിയാമെന്ന് വിചാരിക്കട്ടെ പ്രേക്ഷകർക്ക്. ആദികേശവ കോളേജിന്റെ പ്രിൻസിപ്പളാണ് റാണിയമ്മ, അത് മറക്കരുത്. അല്ലാണ്ട് വെറുതെ അടുക്കളയ്ക്ക് കയറി ബിരിയാണി ഉണ്ടാക്കാനുള്ളതല്ല റാണിയമ്മയുടെ ജോലി. ഈ ആദികേശവ പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്തം എന്താണെന്നെങ്കിലും കുഞ്ഞിക്ക് അറിയോ? ഈ ഉള്ളി വഴട്ടാനല്ലാതെ ഉള്ളി വായിക്കാണെങ്കിലും അറിയാല്ലേ. ഈ ആദികേശവ കോളേജിലെ എല്ലാ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ കുഞ്ഞിയുടെ ബുദ്ധിയിലൂടെയാണ് പോകുന്നത്. അത് പ്രേക്ഷകർക്ക് ഇനി കുറെ കാലം കഴിഞ്ഞിട്ട് അറിയാം. എന്താണ് ചിക്കൻ ബിരിയാണി ഇപ്പൊ റെഡി ആയാലും ഏപ്രിൽ എടുക്കാൻ പോയില്ലേ? ഒരുപാട് സമയം കളയില്ലേ റാണിയമ്മ? പ്രേക്ഷകർ പറയാ ടീച്ചർ വന്നിട്ടുണ്ടല്ലോ ഒന്നും സത്യം പറഞ്ഞാൽ ആ കൊച്ചവിടെ പഠിക്കാനാണോ വന്നത്, അതാ ഋഷിയെ പഠിപ്പിക്കാനാണോ വന്നതെന്നുള്ള കാര്യം ഇനി അങ്ങോട്ടുള്ള സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ മോനാണ് ഋഷി. അവന് നല്ല സ്വഭാവ, അവൻ ഒരാളെ മുഖത്ത് നോക്കി ചിരിക്കില്ല അറിയോ. ഞാൻ അങ്ങനെ അവനെ പഠിപ്പിച്ചേ. ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ചിരിക്കരുത്, ഒരാളെ നോക്കരുത്. കോളേജിലെ ഗേൾസിലെ പ്രത്യേകിച്ച് നോക്കാൻ പാടില്ല. നീ ഒരു അസിസ്റ്റന്റ് പ്രിൻസിപ്പൾ ആണ്, നീ എന്താ പറയാ പെൺകുട്ടികളുടെ ഒന്നും ഇതിനൊന്നും നിക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ പഠിപ്പിച്ച് വളർത്തിയതാ ഋഷിനെ. അവനിപ്പോ അതെ ചിരിക്കേണ്ട ആവശ്യമില്ല കോളേജില്, കുറച്ചൊക്കെ സീരിയസ്നെസ് വേണം ലൈഫില്. അല്ലാണ്ട് പെൺകുട്ടികളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചു നിൽക്കുക കുഞ്ഞിന്റെ പോലെ. ഞാൻ അറിയുന്നില്ല എന്ന് വിചാരിക്കണ്ട, ബാക്കി ടീച്ചർമാരെയൊക്കെ നോക്കണതൊക്കെ ഞാൻ കാണാറുണ്ട്. ഇതിനകത്ത് ടീച്ചർ ഇതിനകത്ത് തക്കാളിയും കൂടെ ഇട്ട് വേണം ഇളക്കാൻ കേട്ടാ. എന്തിനകത്ത്? അതെ ഇതിനകത്ത് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ശ്രദ്ധ തിരിക്കാം. ടീച്ചർമാരെ കാര്യം ആരാണെന്ന് തോന്നുന്നു പറഞ്ഞു കൊടുത്തത്. അതാ ഞാൻ പറഞ്ഞേ, ടീച്ചർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇടാനുള്ള സാധനങ്ങൾ വരെ മറന്നുപോയി. അല്ലല്ലോ തക്കാളി ഇങ്ങോട്ട് ഇതിനകത്ത് വയസ്സാണ്. അതൊക്കെ ഞാൻ ആലോചിക്കും, ഞാൻ എന്ത് കാര്യമാക്കണം. നല്ലോണം ഇളക്കിയിട്ടില്ല, തീ ഞാൻ കുറച്ച് മെല്ലയാക്കി. കാര്യം എന്താ വെച്ചാ അല്ലെങ്കിൽ എല്ലാ സൈഡും ഒരുപോലെ ആവത്തില്ല. അതിങ്ങനെ ഒരു ഇപ്പൊ ചിലതൊക്കെ നല്ലോണം ബ്രൗൺ ആയി, ചിലതായില്ല. അതുകൊണ്ട് എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കുക. ഇത് എത്ര നന്നായിട്ട് മുരിയുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിക്ക്. ആക്ച്വലി ഇതും ഇങ്ങനെ റോസ്റ്റ് ചെയ്തതൊക്കെ ഇപ്പൊ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നമ്മൾ കുറച്ച് സമയം എടുത്താലും ഇങ്ങനെ ഉള്ളി ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു രുചി ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി അടുത്തത് ഞാനിവിടെ പറയണേ, ഞാൻ എന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ റെഡി. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ അതിനകത്ത്, അല്ല ബിരിയാണി ആയില്ല ആദ്യം, ഇതിന്റെ മസാല ആവുന്നുണ്ട്, നല്ല ബിരിയാണിയാണ്. ഇതിന്റെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാൻ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇടയാണ്. അല്ല ഇത് ഞാൻ എനിക്ക് ഉണ്ടാക്കി ശീലമുള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് പറയാൻ വേണമെങ്കിൽ അവന്റെ കൈ ഒന്ന് കഴുകട്ടെ. അവിടെ ഒന്നും ചെയ്യുന്നില്ല, അതാണ് കൈ ഒന്ന് കഴുകാതെ നിൽക്കുന്നത്. പേപ്പറം മാത്രം എടുത്ത് കെട്ടിയിട്ടുണ്ട്. എന്തിനാണോ ഇതേ ഇതിന്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടാ. അല്ലെങ്കിൽ ഇത് ചിക്കൻ നമുക്ക് വേവിച്ച് വേണം, വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം കൂടെ അല്പം. ഇത് വെള്ളമാണ്, വേറൊന്നുമല്ല, വെള്ളമാണ്, കുറച്ച് വെള്ളം. അത് ആ ചിക്കൻ ഒന്ന് വേവാൻ വേണ്ടിട്ടാണ്. ഇവിടെ റാണിയമ്മ പോയാ എല്ലാം കളഞ്ഞിട്ട്. അതെ നന്നായിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കണം, കാരണം സ്ഥിരമായിട്ട് ഉണ്ടാക്കാത്തോണ്ടേ. പിന്നെ കുഞ്ഞിയുടെ പോലെ ഹാഫ് ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും. ഞാനൊരു കാര്യം ചെയ്യുമ്പോ 100% കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാ ഞാൻ ചെയ്യാം. അവസാനം ഉണ്ടായി കഴിഞ്ഞപ്പോ പറയാം. അപ്പം നമ്മുടെ ഉള്ളി ഓൾമോസ്റ്റ് റെഡി ആണ്. അത് ഞാൻ ഓഫ് ചെയ്യുന്നു. ഉള്ളി ഇങ്ങനെയാണ് മാറ്റുന്നത്.
ആക്ച്വലി ഞാൻ അതിന്റെ ഓയിൽ ഒന്നും മാറ്റുന്നൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ ഏകദേശമൊക്കെ ആക്കിയിട്ട് അങ്ങ് ഇടുക തന്നെയാണ്. ആ ഓയിൽ ഞാൻ പിന്നെ യൂസ് ചെയ്യും, അത് കാരണം ഐ ജസ്റ്റ് ഷിഫ്റ്റിംഗ് ഇറ്റ്, ബിക്കോസ് ഇതിന്റെ പാത്രത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഉള്ളി കുറേയും കൂടെ കരിഞ്ഞു പോകും, അത് കാരണമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ബാക്കിയുള്ള എക്സസ് ആയിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് റിസർവ് ചെയ്യാം, വി ക്യാൻ യൂസ് ഇറ്റ് അഗെയിൻ. സെയിം ഓയിൽ ഉള്ളി, സെയിം ഗീ ഉള്ളി ഐ ഗോണ്ട് യൂസ് ഇറ്റ്. ഇത് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തീ കൂട്ടണം കേട്ടോ. ആണിമ കേൾക്കണുണ്ടോ? എന്തോ കുഞ്ഞി, കുഞ്ഞി കുഞ്ഞിന്റെ ബിരിയാണിയും ഞാൻ എന്റെ ബിരിയാണി അല്ലേ ഉണ്ടാക്കുന്നു, പിന്നെ ഞാൻ എന്തിനാ അത് കേൾക്കണം? ഓ ശരി ശരി, എന്താ ഇതാണ് ഞാൻ പറഞ്ഞത്, പ്രഷർ കൂടുവന്നു, ഉപ്പൊക്കെ കൂടെ എടുത്തിട്ട എന്തെങ്കിലും ചെറിയ കാര്യം പറഞ്ഞാലും അപ്പൊ തന്നെ ആദ്യ കോളേജിലെ പ്രിൻസിപ്പൾ ആണ് പ്രതികരിക്കുന്നത്. ഒരു മിനിറ്റ് മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കട്ടെ. ഇനി ഞാൻ ആ സമയം, ഇപ്പോഴും നമ്മുടെ ചിക്കൻ മാരിനേഷനിലാണല്ലോ കിടക്കുന്നത്, അപ്പൊ ഞാൻ ആ സമയം വെച്ചിട്ട് ചോറ് ഉണ്ടാക്കാൻ പോവാണ്, അതായത് നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. റൈസ് ഉണ്ടാക്കാൻ വേണ്ടത് ഞാൻ നല്ലൊരു ബിഗ് ടംബ്ലർ, പിന്നെ ഞാനെല്ലാം ഒരു മെഷർമെന്റിലാണ് എടുത്തിരിക്കുന്നത്, ഒരു മെഷർമെന്റിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കപ്പാണ് യൂസ് ചെയ്തത്, അപ്പൊ ഞാൻ എല്ലാം ഈ മെഷർമെന്റിൽ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം തീ വെച്ചു, നമ്മുടെ ടബ് വെച്ചു, പാത്രം വെച്ചു. ഞാൻ ഓൾറെഡി വെള്ളം കുറച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു എന്റെ കെറ്റില്. അപ്പം ഞാനിപ്പം ഈ കപ്പിന് 3 കപ്പ് റൈസാണ്, ഓൾമോസ്റ്റ് 1 കിലോ റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതേ കപ്പിൽ തന്നെ എക്സാക്ട്ലി ഡബിൾ വെള്ളം വെക്കാൻ പോവാ ഞാൻ. പാൻ അടച്ചു വെക്കണം, എന്നിട്ട് തീ കൂട്ടണം, ചിക്കൻ വേവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തീ കുറയ്ക്കണം. വേണമെങ്കിൽ ചിക്കൻ ബിരിയാണി വാങ്ങിക്കാൻ പോയാ, കടയിലെല്ലാം പോയോ? എന്തോ വാങ്ങിക്കണം, ചലഞ്ച് ഒക്കെ ഇട്ടിട്ട്. ഹലോ, ആ ഉണ്ടാവില്ല. അപ്പൊ ഈ കപ്പിലാണ് ഞാൻ 3 കപ്പ് അരി, അതായത് ഒരു 1 കിലോ റൈസ് എടുത്തിട്ടുള്ള, ഇതിൽ 6 ഇതേ കപ്പില് 6 കപ്സ് വെള്ളമാണ് ഇപ്പൊ ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ വേറെയും വെള്ളം ചൂടാക്കാൻ വെച്ചു, അതിന്റെ കാരണം എന്താ പറയുക, ചിലപ്പം ഓരോ അരിയുടെ വേവിനനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണം അല്ലെങ്കിൽ അങ്ങനെ വരും, അതുകൊണ്ട് ഞാൻ വീണ്ടും വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓൺ ദ സേഫ്റ്റി സൈഡ്, ഐ നോട്ട് ലൈക്ക് കുഞ്ഞി. ഓക്കെ, ഇനി ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന പട്ട, കറിയാമ്പൂ, ഏലക്ക, ഓക്കെ, അത് ഈ ചൂടാക്കാൻ വെച്ച വെള്ളത്തിനകത്തേക്ക് ഇടുന്നു. ഇതിന്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കുറച്ച് ഗീ ബാലൻസ് ഉണ്ടായിരുന്നില്ലേ, വാട്ട് ഐ വിൽ ഡു ഇസ് ആ വെള്ളത്തിന്റെ അകത്തേക്കാണ് ആ ഗീ ഒഴിച്ചു. ടെക്നിക്ക് ഇതാണ്. റൈസ് ഞാൻ പറഞ്ഞില്ലേ 3 കപ്പ് അരി എടുത്തു, ഞാൻ വാഷ് ചെയ്തു, നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തു, എന്നിട്ട് അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുകയായിരുന്നു കുറച്ച് നേരം കൊണ്ട്. അപ്പം ആ വെള്ളം, ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഈ അരി അതിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ വെള്ളത്തിൽ ഇനി നമുക്ക് ഉപ്പിടണം. അപ്പൊ ഞാൻ പട്ട, കറിയാമ്പ്, ഏലക്ക മാത്രമേ ഇട്ടുള്ളൂ, ആ ബാക്കി ഉണ്ടായിരുന്നിരിക്കുന്ന ഗീയില്ലേ അത് കുറച്ചിട്ടായിരുന്നു, അതിലോട്ട് ഞാൻ ഈ ചോറിന് ആവശ്യമുള്ള ഉപ്പിടുന്നു. വെള്ളം നന്നായി തിളച്ചോട്ടെ. ചിക്കന്റെ അവസ്ഥ ഒന്ന് കാണണോ? ചിക്കന്റെ അവസ്ഥ എന്താണ്? ചിക്കൻ ഇറങ്ങി ഓടിയാവും. റാണിയമ്മയെ കണ്ട് ചിക്കൻ ഇറങ്ങി ഓടിയാ. റാണിയമ്മ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം, കാരണം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ച അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതെല്ലാം ഇപ്പൊ തീരും. ഒന്ന് പെട്ടെന്ന് ഉണ്ടാകണം, ഇതൊക്കെ തീരാറായി തിന്നു. എനിക്ക് ബിരിയാണി നല്ല ടേസ്റ്റ് വേണം, അല്ലാണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാൽ പോരാ. നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനേ വെറും ബിരിയാണി മാത്രമല്ല ഉണ്ടാക്കാം, ഞാൻ അതിന്റെ സൈഡ് ഡിഷസും കൂടെ ഉണ്ടാക്കും. ഓക്കെ, അപ്പം ചോറ് വെള്ളം തിളക്കണം, ഞാനൊരു റൈത്തയും കൂടെ അതിന്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് ഞാനിപ്പം അരിഞ്ഞു വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ കേട്ടോ, ഉക്കുമ്പോ, പിന്നെ കാരറ്റ്, ഓക്കെ, എല്ലാം ഇങ്ങനെ പൊടി പൊടി പൊടിയായിട്ട് വരുന്നു, പിന്നെ കുറച്ച് ഇങ്ങനെ ഉള്ളിയും കൂടെ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ബാക്കിയുള്ള ഉള്ളിയൊക്കെ എനിക്ക് ചോപ്പ് ചെയ്യാൻ ഒരു ടൈം വേണം, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ടൈം റെഡി അത് ചെയ്യണമായിരുന്നു. ഞാനിവിടെ നിന്ന് ഉള്ളി, സവാള കുറച്ച് അരിഞ്ഞോണ്ടിരിക്കുന്നു, ഈ പറഞ്ഞ ഇതിന്റെ കൂടെ ഉള്ള സലാഡിന് വേണ്ടിയിട്ട്. ബിരിയാണിയുടെ കൂടെ സലാഡ് മസ്റ്റ് ആണല്ലോ.
സലാഡിന് വേണ്ടിട്ടുള്ള സവാള അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വെക്കുകയാണ്. കൈയൊക്കെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നഖമൊക്കെ വളർത്തുന്ന ആൾക്കാർ കൈ മുറിയാതെയൊക്കെ ചെയ്യേണ്ട പണികളാണ് ഇതൊക്കെ. കാണുന്നതിൽ ഒരു 100% ആൾക്കാരും പേരി അടുക്കള കയറുന്നവരായിരിക്കും, നല്ല റാണിയമ്മ പോലെ. ഒരു മിനിറ്റ് ഞാൻ തക്കാളി എടുത്തോട്ടെ. കുഞ്ഞിയുടെ ബിരിയാണിക്ക് സൈഡ് ഡിഷ് ഒന്നുമില്ലേ? സൈഡ് ഡിഷ് ആണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്, സലാഡ്. ഇത് ലോകത്തുള്ള എല്ലാ ബിരിയാണിക്കും ഉള്ള സലാഡ് തന്നെ. അത് ഞാൻ ചെയ്തു തരപ്പോ കാണിക്കാൻ പറയാൻ പറ്റാത്ത സലാഡാണോ? അങ്ങനെ പറയാൻ പറ്റാത്തതല്ല. സലാഡ് എന്ന് പറയുമ്പോഴത്തേക്കും ലോകത്ത് ഇന്ന് വരെ ബിരിയാണിക്ക് ഒരേ ഒരു സലാഡ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നിഷ അച്ഛൻ അതല്ല, അത് ആക്ച്വലി അച്ഛൻ പോലീസിലായിരുന്നു. പോലീസിൽ വെറും പോലീസായിട്ട് കയറിയിട്ട് അവസാനം അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് വെറും പോലീസായിട്ട് കയറിയിട്ട് അച്ഛൻ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. പിന്നെ അച്ഛൻ ഈ പറഞ്ഞ കഴക്കൂട്ടത്തിൽ വെച്ച് ഒരു ഭയങ്കര വില്ലൻ വില്ലത്തരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അച്ഛൻ ജീപ്പിൽ വന്ന് കയറിയിട്ട് ചാടി അയാളുടെ പുറത്തോടെ വിടുന്നു. അപ്പോഴേ അവിടെ നിന്ന് ആലോചിച്ച് വെച്ച് ദാണ്ടത് കടുവ എന്ന് വെച്ച്, കാരണം കടുവാണല്ലോ ഈര ഇങ്ങനെ ചാടി പിടിക്കുന്നത്, മനസ്സിലായി? ഇങ്ങനെ ചാടി പിടിക്കും. അപ്പൊ അപ്പൊ എന്റെ വെള്ളം കണ്ടില്ലേ നന്നായിട്ട് തളച്ചു വന്നു. അപ്പൊ ഞാന് ഈ റൈസ് അതിലോട്ടേക്ക് ഇടാൻ പോവാണ്. ഞാൻ ഞങ്ങൾ മൂന്ന് ബ്രദേഴ്സ് ആണ്. ചേട്ടനുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്. അപ്പൊ നമ്മളെ മൂന്ന് പേരെയും കൊച്ചിലെ കടുവക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ നമ്മളും കടുവകളായി. അങ്ങനെയാണ് കടുവ സന്തോഷം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞ കടുവ സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു മുണ്ട പേരായി പോകും. അതുകൊണ്ട് സന്തോഷ് കടുവ, അതുകൊണ്ടാണ് സന്തോഷ് കടുവ എന്നിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് പാവം സന്തോഷിന് കടുവ എന്നുള്ള പേര്. ഇനി ഇനി ഞാൻ നിഷേധത്തിൽ കാര്യം ചോദിക്കട്ടെ? നിഷ ആക്ച്വലി സെറ്റിൽ വരുമ്പോഴൊക്കെ വളരെ നിഷ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ആർക്കും അറിയില്ല കുഞ്ഞി, പ്രേക്ഷകർക്കൊന്നും അറിയില്ല. അവരൊക്കെ വിചാരിക്കുന്ന ഈ റാണിയമ്മ ഫുൾ ടൈം ഇങ്ങനെ നിക്കുന്ന ഒരു സ്ത്രീയാണെന്നായിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. സത്യം സത്യം, നിഷ എപ്പോഴും ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് അവിടെ സെറ്റിലെല്ലാം ഭയങ്കര ജോളിയായിട്ട് നടക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ജീവിതത്തിലും അങ്ങനെ ഒരാൾ തന്നെയാണ്, കാരണം നിഷയുടെ ഫോട്ടോസ് എല്ലാം ഞാൻ കാണുമ്പോൾ നിഷ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ റാണിയമ്മയായിട്ട് മാറുമ്പോഴത്തേക്കും ഈ ദേഷ്യം വരാനും ഒക്കെ വല്ല ഗുളിക വല്ലതും കഴിക്കുന്നുണ്ട്? കിട്ടിയ അവസരം മുതലെടുക്കാനല്ല പറഞ്ഞത് മിസ്റ്റർ കടുവ. അതെങ്ങനെയാ ദേഷ്യം വരുന്നത്? പില്ലുണ്ട്, സെറ്റിലേക്ക് വരുമ്പോ ഞാൻ പില്ല് കഴിക്കും രാവിലെ. ആണല്ലേ, നല്ല കാര്യം കേട്ടോ. കാരണം അവിടെ ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ എന്നെയിട്ട് വരട്ടും, എന്നെ ഊമയാക്കി നിർത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ റാണിയമ്മ എന്ന് പറയുന്ന ആള് നിഷ അല്ല റാണിയമ്മ, എനിക്കറിയാം. നിഷ നമ്മുടെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഏറ്റവും കൂടുതൽ അവിടെ ജോളിയായിട്ടിരിക്കുന്ന ചില ആൾക്കാരിൽ ഒരാൾ നിഷയായിരിക്കും. ഞാൻ സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിഷ വേറെ എവിടെ പോയി സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനകത്ത് ഓക്കെ ഓക്കെ, നല്ല കാര്യം നല്ല കാര്യം. സാലഡ് ഉണ്ടാക്കാൻ ഞാൻ ഇതിന്റെ ഇടയിലുള്ള സമയമൊക്കെ യൂസ് ചെയ്യാണേ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ അരിഞ്ഞ് നന്നായി വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്യാം. ഓക്കെ, എല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തു. സി, അതിലേക്ക് ഞാൻ ഒരിച്ചിരി ഉപ്പിട്ടു.
പിന്നെ ഇച്ചിരി അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് ഇട്ടു. സവാള, തക്കാളി, സാലഡ് റെഡി. ചിക്കൻ എന്തായാലും നോക്കട്ടോ, ചിക്കൻ ഇങ്ങനെ വെന്ത് വരുന്നുണ്ടോ കേട്ടോ. കുഞ്ഞി എന്റെ സാലഡിന്റെ ഡിസ്ക്രിപ്ഷൻ കേക്കണ്ടേ? ഞാൻ അപ്പൊ എല്ലാ സാധനങ്ങളും കൂടി മിക്സ് ചെയ്തു. ഓക്കെ, ക്യാരറ്റും കുക്കുംബറും വലിയ ബിഗ് അണിയനും കൂടെ മിക്സ് ചെയ്തു. കുരുമുളകും ഉപ്പും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അതും ഐ വിൽ കീപ്പ് ഇറ്റ്, ഐ വിൽ സെറ്റ് അസൈഡ് കുറച്ച് നേരം. ഇതിൽ ഞാൻ ഇനി കേടും വേണമെങ്കിൽ ഇനി ഉപ്പും ഒക്കെ ചേർക്കും, പക്ഷെ അത് ഇപ്പൊ ചെയ്യത്തില്ല. ലാസ്റ്റ് കഴിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ചേർത്തുള്ളൂ. എന്റെ ചിക്കൻ ഇപ്പൊ അടുത്തൊന്നും പോയിട്ടില്ല, എന്റെ റൈസ് ഒരു സൈഡിലാവുന്നുണ്ട്. അപ്പൊ റൈസ് ഒരു ഹാഫ് കുക്ക് ആയില്ലേ? അപ്പൊ ഞാൻ എന്താ, ഹാഫ് അല്ല ഒരു കാൽ ഭാഗം കുക്ക് ആയി വിചാരിക്കും. അപ്പൊ ഞാൻ അപ്പുറത്തെ അടുപ്പില്, നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലേ, കണ്ടാ ഒരു ഹാഫ് ആൻ അവർ ആയി കാണുന്നു വിചാരിക്കുന്നു. ഇത് ഞാൻ അങ്ങനെ ഇനി കുക്ക് ചെയ്യാൻ പോവാണ്. ഒന്നും ചെയ്യണ്ട, ഞാൻ മാറിനേറ്റ് ചെയ്തിരിക്കുന്ന അതേ വെസലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പാത്രം കുറച്ച് കഴുകിയാൽ മതി കുഞ്ഞി. അതുകൊണ്ട് ഇത് അങ്ങനെ കുക്ക് ചെയ്യാൻ പോവാണ്, ഇതേ ഇതില് തന്നെ. ഓക്കെ, എല്ലാം ഈസി പണികളാ. ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതേ വെസലില് ഞാൻ തിരിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ഫയറിലല്ല, ഒരു മീഡിയം ഫയറിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതൊരു സ്ലോ കുക്കിംഗ് പ്രോസസ് ആയാലും അതിന്റെ നല്ല രുചി വരത്തുള്ളൂ. അതുകൊണ്ട് അത്ര എന്താ പറയാ, ഫ്ലെയിം അത്ര കൂടുതലല്ല, കുറച്ചാ വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് മൂടി വെക്കുന്നു. ഒരു മീഡിയം ലെവലില് അപ്പൊ നമ്മുടെ ചിക്കൻ, ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇസ് ഗെറ്റിംഗ് റെഡി ഓൺ ദ സൈഡ് ബൈ സൈഡ്. അപ്പൊ നമ്മുടെ റൈസ് നോക്കാം. ഇനി വേറൊരു കാര്യം പറയാട്ടോ, ഇടയ്ക്കൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഈ റൈസ് ചിലപ്പോ വെള്ളം കൂടുതലായി പോയിട്ടുണ്ടാവും, അല്ലെ ചില റൈസിന് അത്ര വെള്ളം വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആ അരി 3/4 ആയി എന്ന് കാണുമ്പോൾ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മതി, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇറ്റ് വിൽ ഹാവ് ദ സെയിം ടേസ്റ്റ്, ബിക്കോസ് നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇത്രയും നേരം വെള്ളം തിളച്ചപ്പോഴത്തേക്ക് ആ അരിയിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ടെൻഷനൊന്നും വേണ്ട. ചിലർക്ക് ചില ചില വെള്ളം കൂടിപ്പോയി കുറഞ്ഞു പോയി എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയും. ഞാനിങ്ങനെ അരി വേവുന്നത് നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു 3/4 വേവ് ആയിട്ടും എനിക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ അതിൽ ഡ്രെയിൻ ഇട്ട് ഓഫ്. ഇന്ന് ഞാൻ നോക്കട്ടെ, ചിലപ്പം ചില അരികൾക്ക് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ 2 കപ്പ് വെച്ച് ഒഴിച്ചാൽ കറക്റ്റ് ആയി വരും ചില സമയത്തൊക്കെ. ചില സമയത്ത് വരാതെ ഇരിക്കാറുണ്ട്, ആ സമയത്ത് ഞാൻ അത് ഡ്രെയിൻ ചെയ്ത് കളിക്കാം. ഇന്ന് നോക്കാം എന്താകുന്നു. ഇന്ന് മീൻ ചാൻ ഇതെല്ലാം ഇടയിൽ ചെയ്യുന്നതാണേ. ഒരു നാരങ്ങ നീര് വേണം, അത് ഞാൻ കട്ട് ചെയ്ത് നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആക്കണമല്ലോ. അപ്പൊ അതൊക്കെ സൈഡിൽ ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന പണികളാണ്. ഓക്കെ, ടേക്ക് ദിസ് ഓഫ്, കുരു കാണിക്കണ്ട. ഞാൻ എന്താ പറയാ, ഒരുപാട് സീരിയൽ ഒന്നും കാണുന്ന ഒരാളല്ലാന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. സീരിയൽ കാണാനുള്ള സമയം കിട്ടാതിരുന്നത് കൊണ്ട് തന്നെയാണ്. എന്റെ പാസ്റ്റ് ജോലികളിലായാലും ഞാൻ ചെയ്തിരുന്ന ബിസിനസ്സിലാണെങ്കിലും എനിക്ക് അങ്ങനെ ടൈം കിട്ടാത്തതിരുന്നതുകൊണ്ട് സീരിയലുകളൊന്നും അങ്ങനെ കാണാറുണ്ടായി. സിനിമ മാത്രമാണ് ഞാൻ മിക്കവാറും കാണാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ അപ്പനും അമ്മയും ഫുൾ ടൈം ഏഷ്യനെറ്റിന്റെ വ്യൂവേഴ്സാണ്. രാവിലെ ഏഷ്യനെറ്റ് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി വരെ ഏഷ്യനെറ്റ് വെക്കുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് എന്റെ വീട്ടിൽ. ഞാൻ വരുമ്പോഴാണ് അവര് ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി ചാനൽ റിമോട്ട് കിട്ടത്തുള്ളൂ. അതെ, വർത്തമാനം പറയുമ്പോൾ എന്റെ അരി നോക്കണം ഒരു മിനിറ്റ്. ഇത് എന്റെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്തുകൊണ്ടിരിക്കുകയാണ്, അരി ഇളക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ, പൊട്ടിപ്പോകരുത്. അത് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് അടച്ചു വെക്കാം. ചോറിന് സംഭവിച്ചത് എന്താണെന്നറിയോ, വെള്ളം കുറവാണ്, അരി വെന്തിട്ടില്ല. ഞാൻ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ, റാണിയമ്മ അല്ല, നിഷയ്ക്ക് ഭയങ്കര ബുദ്ധിയുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിരുന്നു. അപ്പൊ ഞാൻ കോട്ടാൻ പോയിട്ട് ഡൂസ് എന്നത് 1 കപ്പ് ഒഴിച്ചിട്ട്. ചൂടുവെള്ളമാണ് ഒഴിച്ചത്, പച്ചവെള്ളമല്ല. എന്റെ ബിരിയാണിയിൽ എഗ്ഗ് ഉണ്ടാവും. സന്തോഷിന്റെ ബിരിയാണിയിൽ എഗ്ഗ് ഉണ്ടാവും. ഞാൻ ഇത് റെഡിയാക്കി വെച്ചായിരുന്നു ആദ്യം. നന്നായിട്ട് എന്താ പറയാ,
നിശ്ചയമില്ല, സന്തോഷം അങ്ങനെ അങ്ങ് ചെറുതാക്കി കാണത്. കുഞ്ഞിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിയാണെങ്കിൽ ചിലപ്പോ മുട്ട ഉണ്ടാവൂല, കുഞ്ഞി ഇപ്പൊ മുട്ട എടുക്കാൻ വേണ്ടി പോകേ ഉള്ളൂ, പക്ഷേ സന്തോഷം അങ്ങനെയല്ല. അതെ, അതിന്റെ ഒപ്പം ഞാൻ പറയട്ടെ, എന്റെ ചിക്കൻ ഇവിടെ സൈമൾട്ടേനിയസ്ലി വരുന്നുണ്ടായിരുന്നില്ലേ. നമ്മുടെ സീരിയലിന്റെ ഹൈലൈറ്റ് കിച്ചുവേട്ടൻ ദ കെ കെ കൃഷ്ണകുമാർ ഹിംസെൽഫ്, അതായത് ആദിത്യൻ എന്റെ മൂത്ത ഏട്ടൻ, അല്ല മൂത്ത ഏട്ടൻ അതൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാം, ഏട്ടൻ അങ്ങനെ മതി. എന്റെ ബ്രദർ ആയിട്ട് കൃഷ്ണകുമാർ ചേട്ടനാണ് വരുന്നത്. അപ്പൊ ആഫ്റ്റർ 14 years ഹീസ് കമ്മിങ് ബാക്ക് ഇൻ ടു എ സീരിയൽ എന്ന് പറയുന്നത് തന്നെ ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആണ്. അപ്പൊ എനിക്കറിയാം ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് എന്റെ കോ ആക്ടേഴ്സ്. ഇപ്പം സന്തോഷിനെ ഞാൻ അവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടത്, പിന്നെ അജിത്ത്, അജിത്തിനെ ഞാൻ അവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ടത്. അജിത്തും കൃഷ്ണകുമാറാണ് എന്റെ ബ്രദേഴ്സ് ആയിട്ട് വരുന്നത്, കുഞ്ഞി എന്റെ ഹസ്ബൻഡ് ആയിട്ട് വരുന്നു. പിന്നെ അവിടെ വന്നതിന് ശേഷമാണ് നീതു നീമ, നമ്മുടെ ഷഹീനെയും ഷാഹിനെയും നൈനേനെയും ഞാൻ പരിചയപ്പെടുന്ന അജിത്തേട്ടന്റെയും ലക്ഷ്മിന്റെയും മക്കളായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഋഷി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ കണ്ടിട്ടേയില്ല ലൈഫിൽ, ആദ്യമായിട്ട് ഋഷിനെ കണ്ടത്. പക്ഷേ ഐ വാസ് വെരി സോറി, സൂപ്പർ ആക്ടർ ഋഷി, എന്റെ എന്താ പറയാ, ഞാൻ വളർത്തുന്ന എന്റെ മകനായി തന്നെ വളരുന്നു. പക്ഷെ എന്റെ മകനല്ല, കൃഷ്ണന്റെയും അതിഥി ടീച്ചറിന്റെ മകനായിട്ട് ഋഷി വരുന്നു. അപ്പൊ നമ്മുടെ വീട് ഇങ്ങനെയൊക്കെയാണ്, സന്തോഷ്, അജിത്ത്, കെ കെ, ലക്ഷ്മി, നയന, നീതു മീമ ആൻഡ് ഋഷി, അതാണ് നമ്മളെ വീട്. അതിഥീനെ തൽക്കാലം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതെ, എന്റെ ചോറായി, ഒരു മിനിറ്റ്. ഓക്കേ, ചോറ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ പൊഴിച്ച വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു, നല്ല ഭംഗിയായിട്ടുണ്ട്. വെള്ളം കൂടുതലും ഇല്ല, കുറവും ഇല്ല, നല്ല വന്നിട്ടുണ്ട്. അപ്പൊ തീ ഓഫ് ചെയ്തിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വിട്ടു. ഓക്കെ, ജസ്റ്റ് കീപ് ദ റൈസ് അസൈഡ്. ഞാൻ നേരത്തെ അങ്ങനെ ചോറുണ്ടാക്കി വെച്ചതുകൊണ്ട് എനിക്ക് ചിക്കൻ്റെ എന്താണ് ചിക്കൻ മാത്രം ഒന്ന് റെഡിയാക്കി എടുക്കാൻ, ചിക്കൻ എടുത്തു കഴിഞ്ഞാൽ ചോറ് വേവാനായിട്ട് ഒരുപാട് സമയമാണ്. ആ ചോറെടുപ്പാണെങ്കിലും കുഞ്ഞിയാവുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും, റാണിമാരെ വേറിട്ട് ഒന്ന് കൂടാ. അതുകൊണ്ടാണ് ചിക്കൻ ആവാൻ ഇനിയും ആക്ച്വലി ടൈമുണ്ട്, ചിക്കൻ ഇനിയും ടൈമുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതായത് നമ്മള് ബിരിയാണിന്റെ കൂടെ തേങ്ങ ഇട്ടിട്ട് മല്ലിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടല്ലോ, അത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത്. അപ്പോ അതിന് വേണ്ടത് തേങ്ങ, ബിരിയാണിയുടെ കൂടെ ചമ്മന്തി. നമ്മളിവിടെ കോഴിക്കോടൊക്കെ അങ്ങനെയാ, അച്ചാറും ചമ്മന്തിയും റൈത്തയും പപ്പടവും ബിരിയാണിയും കൂടിയാണ് ഞങ്ങൾ കഴിക്കുക. ഓക്കെ, നിങ്ങൾ തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതിന് വേണ്ടത് തേങ്ങാ ചപ്ചേ, തേങ്ങാ ചട്നി എന്ന് പറയും. തേങ്ങ, നല്ലൊരു വലിയ മുളക്, പിന്നെ സി കുറച്ച് ഇഞ്ചി, പിന്നെ നല്ല കറിവേപ്പില, പിന്നെ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, കുറച്ച് നല്ല മല്ലിയില, പുതിന ഇല. ഓക്കെ, ഇതെല്ലാം കൂടെ വളരെ ഈസിയാ. കുറച്ച് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ ചട്നി. അപ്പൊ ഞാൻ ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ സൈഡ് ബൈ സൈഡ് വന്നോളാം. സോ ദിസ് ഇസ് ദ ഇൻഗ്രീഡിയൻസ് ഫോർ യുവർ തേങ്ങാ ചട്നി. ഓക്കെ, എന്റെ ചിക്കൻ ഇങ്ങനെ തിളച്ച് മറിയാണ്, അപ്പൊ അത് ഏകദേശം വേവാറായി. ചമ്മന്തി ഉണ്ടാകാൻ പോയതാണോ? ആ, ഞാൻ ചമ്മന്തി സൈഡില് മിക്സിയിൽ ഞാൻ നല്ലോണം ചെയ്തിട്ട് വരും. പക്ഷെ ചിക്കൻ ആവാനുള്ള സമയം കൊണ്ട് ചെയ്യാൻ. പക്ഷെ ഇടക്കിടക്ക് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ. അതെ അതെ, ആക്ച്വലി കുഞ്ഞിരാമൻ ഇതെല്ലാം അറിയാം, പക്ഷെ സന്തോഷത്തൊന്നും അറിഞ്ഞു കേട്ടോ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ കൊള്ളാം. ഇതൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു മതിപ്പ് വന്ന് ഇത് ഉണ്ടാക്കി വരുമ്പോഴാണ്. എന്തായാലും ഏകദേശമൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ, എന്റെ ചിക്കൻ ഏകദേശം വെന്ത്.
റെഡിയായിട്ടുണ്ട്. നിഷ ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ എന്റെ ചിക്കൻ എടുത്ത് ചേർക്കാനുള്ളൊരു അടിപൊളി ചിക്കൻ പറയാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, കടയിലെ ചിക്കനേക്കാളും കൂടാൻ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഇനി ഇത് അത്ര ആണിയമ്മ തീറ്റിപ്പിക്കണം. നിഷ വിശക്കുന്നു, ഇതേ കൂടെ മണം അടിച്ചിട്ട് എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. ചമ്മന്തി റെഡി ആടി പൊളി. ചമ്മന്തിയാണോ വേറെന്തെങ്കിലും? അസൂയ അസൂയ അസൂയ. അതെ ഇനി മതി, ഇനി ബാക്ക് ടു കുഞ്ഞി. ഓക്കെ, ഞാൻ പറയണത് അങ്ങടെ അനുസരിച്ചാ മതി. ഓക്കെ കുഞ്ഞി, ശരി ശരി കുഞ്ഞി. കുഞ്ഞാ അല്ല ഇവിടെ ഏകദേശം ഒക്കെ ഉണ്ട്. ചിക്കൻ ഒക്കെ വെന്തു, പിന്നെ ചോറ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും റെഡിയായിരിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്താൽ മാത്രം മതി. ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞു. റാണിയമ്മ എന്തോ എന്താണ് ചമ്മന്തിയാ, സലാഡ് എന്തോ ഉണ്ടാക്കി, എല്ലാം ഓക്കെ ആണോ? ചമ്മന്തി നല്ല കിടുക്കൻ ചമ്മന്തി ആയിട്ടുണ്ട്. സാലഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിക്കാൻ പോകുമ്പോൾ മാത്രമേ അതിൽ കേട് ചേർക്കുള്ളൂ. ഉപ്പും വേണമെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ട് സൈഡ് ഡിഷ് രണ്ടും റെഡിയാണ്. പിന്നെ എനിക്ക് ഓൾറെഡി പിക്കിൾ ഇവിടെ ഓൾറെഡി ഉണ്ട്, ഹോം മെയ്ഡ് പിക്കിൾ. അപ്പോൾ അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. പക്ഷെ പപ്പടം ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ബിരിയാണിയിൽ അത് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ ഇപ്പം ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 3/4 കുക്കായി. ഒന്നും കൂടി കുക്കാവണം, ദം ആവുന്നതിന് മുമ്പേ ഒന്നും കൂടി കുക്കാവേണ്ടതുകൊണ്ട് ജസ്റ്റ് കുറച്ച് നേരം കൂടി വെക്കണം. അപ്പൊ അതായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് ഇൻ ദ മീൻ ടൈം ദം ആവാൻ ദം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നും കൂടി കാണിച്ചുതരാം. എന്ത് പറഞ്ഞാലും സമ്മതിച്ചു, എന്ത് പറഞ്ഞാലും സമ്മതിച്ചു. അതത്രേ വെച്ചുള്ളൂ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അവിടെ നോക്കേണ്ടി വരും. ആ കിച്ചൺ ഒന്ന് കാണട്ടെ. കേക്കാൻ പറ്റിയല്ല പറഞ്ഞു. ആ കിച്ചൺ ഒന്ന് കാണട്ടെ, ക്യാമറ ആ കിച്ചൺ മൊത്തത്തില് ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാനിപ്പോ പെട്ടെന്ന് ചെയ്തില്ലെങ്കിലേ, ചെയ്ത് തീർത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതാ ക്യാഷ്നട്ടും മറ്റേ കിസ്മിസും ഒക്കെ ഏകദേശം ആയി. ഇനി അതിനകത്ത് ഇടാൻ ഒന്നും കാണൂല. അതെ വെയിറ്റ്, എല്ലാം എടുത്ത് കഴിക്കല്ലേ കുഞ്ഞി. ഇനി ഞാൻ എന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് പറഞ്ഞു തരാം. ഇത് കുഞ്ഞിക്ക് അറിയാൻ വഴിയില്ല. ഇതെന്താണെന്നറിയോ? അത് നമുക്ക് കലക്കി മറ്റേ അതിഥി ടീച്ചർ കൊടുക്കാം. ഇതെന്താന്ന് വെച്ചാ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. ഇനി കുഞ്ഞു പോയിട്ട് എല്ലാരോടും പറഞ്ഞു കൊടുക്കണ്ട, ആ ലക്ഷ്മിക്ക് കേട്ടോ. ഇത് കുങ്കുമപ്പൂവാണ്, കുങ്കുമപ്പൂ കേട്ടിട്ടുണ്ടോ? ഇത് കുങ്കുമപ്പൂ, ഞാൻ ഒരു പിഞ്ച് കുങ്കുമപ്പൂ എടുത്തിട്ട് ആ കപ്പിൽ ഇട്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ അകത്തേക്ക് ഇച്ചിരി പാൽ ഒഴിക്കും. കുങ്കുമപ്പൂവിനകത്ത് പാലിനകത്താണ് സാധാരണ കുങ്കുമപ്പൂ ഒഴിക്കുന്നത്, അല്ല ഇടുന്നത്. ഇതിപ്പോ കുങ്കുമപ്പൂവിനകത്ത് പാൽ ഒഴിക്കും. ഇളം ചൂടുള്ള പാല്, അതുകൊണ്ട് അത് സെറ്റ് ആയിക്കോളും കേട്ടോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നുന്നല്ലേ? കുഞ്ഞി അധികം ഡയലോഗ് വേണ്ട, കുറച്ച് നെയ്യ് സൈഡിൽ വെക്കാതെ നമുക്ക് ആവശ്യം വരും, പിന്നെയും ആവശ്യം വരും. നെയ് വാങ്ങിക്കണോ ഇനി കട പോയി? ഇത്രയും സാധനങ്ങളൊക്കെ എല്ലാം കണ്ടല്ലോ. ഇത് മല്ലി, എന്താ പറയാ, മിന്റ്, മിന്റ് ആണ്. ഇത് മല്ലി. ഓക്കെ, എഗ്ഗ് ഞാൻ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഇത് കുറച്ച് ജിഞ്ചറാണ് ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കായിരുന്നു. കുറച്ച് എന്താ പറയാ, വെളുത്തുള്ളി, ഗാർലിക് വേണമെങ്കിൽ. ഓക്കെ, പിന്നെ ഇത് ഞാൻ തക്കാളി അതുപോലെ ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ പാലിൽ കുങ്കുമപ്പൂട്ട് വെച്ചിരിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിരിക്കുന്ന അണിയൻസ്. പിന്നെ ഇത് നമ്മൾ ഗീ അതിൽ യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, ഗീ. അപ്പം ഇത്രയാണ് നമ്മൾ ദമ്മിലേക്ക്, ബിരിയാണീൻ്റെ ദമ്മിലേക്ക് വേണ്ടത്. ഓക്കെ, ഇൻ ദ മീൻ ടൈം ലെറ്റ്സ് സീ ദ ചിക്കൻ. ചിക്കൻ ഇനിയും വേവാനുണ്ട്, ചിക്കൻ എന്താ ചെയ്യാം കേട്ടോ.
എന്റെ ചിക്കൻ വെന്ത് കഴിഞ്ഞു, ചിക്കൻ വെന്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ അതിന് അതിന് വേണ്ടിയിട്ട് ഇത് എന്താണ് എന്റെ പേര്, ഒരു ബിഗ് വലിയൊരു പാൻ എടുത്തിട്ട് അതിനകത്താണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ കാണിച്ച നെയ്യ്, നെയ്യ് നെയ്യാണ് അത് ഒഴിക്കുകയാണ്. ഒഴിക്കാൻ പറ്റുന്നില്ല, രണ്ട് സ്പൂണിലെടുത്തിടാം. നെയ്യ് ഏകദേശം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞു. നെയ്യ് പക്ഷെ ഇത് സത്യത്തിൽ കുറച്ചൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് എല്ലായിടത്തും ആവും, മെൽറ്റ് ചെയ്ത് എല്ലായിടത്തും ആവും. ആണിയമ്മ പോയാ, കടയിൽ പോയെന്ന് തോന്നുന്നു ബിരിയാണി വാങ്ങി, ചിക്കൻ ദം ബിരിയാണി വാങ്ങി. അവിടെ കാണാൻ ഉണ്ടോ കൂടെ ഈ പാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കുറച്ചും ചൂടാവാനായിട്ട് ഈ നെയ്യൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്ത്, അതായത് റാണിയമ്മ അത് ഇതിനകത്ത് പാനിനകത്ത് അവസാനം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് കുറച്ചിടണം, ഒരു പകുതി പകുതി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ചോറിടണം. മനസ്സിലായ? നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ താഴെക്കൊണ്ട് ഉണ്ടല്ലോ ചിക്കൻ, ചിക്കൻ ആ കൊള്ളാം, അടിപൊളി ചിക്കൻ. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ചിക്കൻ ഇട്ട് കഴിഞ്ഞു, പിന്നെ ചോറ് നമ്മൾ പറ്റുക, ചോറ് അതിനകത്തോട്ട്. ചോറ് എവിടെയാണ് ചോറ്? ചോറിടാണ് ചോറ്. ഓക്കെ, ഇനി അടുത്തത് ആ ഗ്യാസ് നമുക്ക് അണച്ചേക്കാം. ഇനി ഇതിനെ ഇങ്ങനെ പരത്തി വെക്കാം. അതാ നോക്കണേ, ഈ ചിക്കൻ അടിയിലുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിന്റെ ചോറ് ഇട്ട് പരത്തി വെക്കുകയാണ്. വീണ്ടും ബാക്കിയിരിക്കുന്ന ചിക്കൻ, ബാക്കിയിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിനകത്തോട്ട് ഇങ്ങനെ, അതും സത്യം പറഞ്ഞാൽ പരത്തിയാണ് ഇടേണ്ടത്. ആനയമ്മ അവിടെ ഉണ്ടോ? ഇതൊക്കെ കാണുന്നുണ്ടോ? കുഞ്ഞി അവിടെ ഒന്ന് കഷ്ടപ്പെടുന്നത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ നോക്കും, ഇഷ്ടമുള്ളപ്പോ ശ്രദ്ധിക്കും. കുഞ്ഞി അവിടെ ഇന്ന് ബിരിയാണി ഉണ്ടാക്ക്. ഓക്കെ ഓക്കെ. ഇനി ഇതിനെ ഒന്ന് ചെറുതായിട്ട് ഇനി ഒന്ന് പരത്തി വെച്ചാൽ അത്ര നല്ലത്. പരത്തുന്നു, അടുത്ത വീണ്ടും നമ്മൾ ഈ ചോറെടുത്ത് അതിൻ്റെ പുറത്ത് ഇടുന്നു. ചോറ് ചോറിട്ടിട്ട് നമ്മൾ ആ ചോറിനെ പരത്തി ഇങ്ങനെ അങ്ങ് വെക്കുകയാണ്. ലക്ഷ്മി പഠിപ്പിച്ചു തന്ന ചിക്കൻ ബിരിയാണി ആണോ ഇത്? എന്റെ പൊന്ന റാണിയമ്മ, ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. ലക്ഷ്മി ഒന്നും അല്ല, ഇല്ലല്ല, ഇത് റാണിയമ്മ തന്നെ പഠിപ്പിച്ചു തന്നെയാണ് എനിക്ക് ഉറക്കത്തില്, സ്വപ്നത്തിൽ. ഇതിന്റെ മോളിലെ വീണ്ടും സംശയം കഷ്ടം തന്നെ. ഞാൻ പിന്നെ ഇത് കണ്ട രമ്പയിലയും പുതിനയിലയും ഒക്കെയാണ്, അപ്പൊ അതൊക്കെ നമ്മൾ അതിന്റെ പുറത്തുകൂടെ ഇങ്ങനെ ഇടാം. ആഹാ, രമ്പയില സോറി പുതിനയില, അത് പുതിനയിലായിരുന്നു. അല്ല, ഇത് രമ്പയില നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു, നേരത്തെ ഇട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അതിനടുത്ത് കളയാനുള്ളായിരുന്നു, അത് നമ്മൾ ചെയ്തില്ല, അത് കുഴപ്പമില്ല, അത് പിന്നെ മുമ്പേ കളഞ്ഞാലും മതി. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് റാണിയമ്മ ഉണ്ടാക്കി ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ തീർന്നു. അല്ല, റാണിയമ്മ അവിടെ കുക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴേ ഇത് വേറെ ആരോ എടുത്ത് തിന്നാ, ലക്ഷ്മി കണ്ടാണെന്നാണ് തോന്നുന്നത്. ഇല്ല റാണിയമ്മ, ഞാൻ എനിക്ക് ക്യാഷ്നട്ടൊന്നും തിന്നൂടല്ലോ, ഞാനങ്ങനെ ക്യാഷ്നട്ടൊന്നും തിന്നൂല്ല. ലക്ഷ്മിയോ ഷീലോ
ഞാൻ എന്റെ ധമ്മില് പരിപാടിയിലേക്ക് പോട്ടെ, കുഞ്ഞു കുറച്ചു നേരം മിണ്ടാതൊക്കെ. ഓ ഒരു സെക്കൻഡ്, ഇതുകൂടെ അങ്ങനെ ഇട്ടു തീർന്നു എന്റെ പരിപാടി. ഇവിടെ ശ്രദ്ധിക്ക്, ഒരു അക്ഷരമുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്ക്. ഓക്കെ ഓക്കെ. ഇത് ദമ്മു, എന്റെ തീ ഇപ്പം ആക്ച്വലി വളരെ സ്ലോ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഓക്കെ, എന്നിട്ട് ചിക്കൻ നല്ലതായിട്ട് ആയ ചിക്കൻ ഞാൻ കുറച്ച് ഐ ഹാവ് പുട്ട് ഹാഫ് ഓഫ് മൈ ചിക്കൻ ആൻഡ് അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി അടക്കം ഞാൻ കുറച്ച് വെച്ചിട്ട് വളരെ ലൈറ്റ് ഫ്ലെയിം ഇടും. അത് ആ ചൂടിങ്ങനെ എന്താ പറയാ നിലനിർത്താൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിന്റെ മേലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, തക്കാളി ഇടയ്ക്ക് ഇടുന്നു. കുറച്ച് നമ്മുടെ ആ ഉള്ളി ഇടുന്നു, കുറച്ച് നമ്മുടെ മല്ലിയില ഇടുന്നു, മല്ലിയില. ഓക്കെ, കുറച്ച് പുതിന, പുതിന മല്ലിയില, അത് രണ്ടും ഞാൻ ഇട്ട് കഴിഞ്ഞു. കുറച്ച് ജിഞ്ചർ, ഇച്ചിരി ഗാർലിക്, അതൊക്കെ ഇപ്പൊ ഇച്ചിരി നമ്മുടെ ക്രിസ്മസ് സാധനങ്ങളൊക്കെ. ഓക്കെ, ഇതിന്റെ അകത്തോട്ടേക്ക് നമ്മുടെ ഇനി റൈസ് ഇടണം. ഓക്കെ, കുഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പരത്തി 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 റൈസ് ഇട്ടു. ഇതിപ്പോ ഒരു ലെയർ ആയിട്ടുള്ളേ, ഞാനിത് ഡബിൾ ട്രിപ്പിൾ ലെയർ ഡബിൾ ലെയർ ആക്കാം. അല്ല, റാണിയമ്മയുടെ കണക്ക് വെച്ചൊരു മിനിമം ഒരു 50 ലെയർ എങ്കിലും ആക്കണം. ഇതിന്റെ മേലേക്ക് ഞാൻ നല്ല കുറച്ച് ഉള്ളി ഇടും. ഉള്ളിയൊക്കെ എത്ര പ്രാവശ്യം ഇടും? ഇതൊക്കെ ഓപ്ഷണൽ ആണ്, ഞാൻ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ടേസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ചെങ്കിലും ആ ചിക്കൻ വെന്തോന്നെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അതൊക്കെ നോക്കി, ഇനി ബാക്കിയുള്ള ചിക്കനും ആ ഗ്രേവിയും എല്ലാം കൂടെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ആ ചോറിന്റെ മേലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ദമ്മിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീണ്ടും ഒരു ലെയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാ വെച്ചാ നമുക്ക് ബിരിയാണി പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ എടുത്ത് കഴിച്ചാൽ മതി. അപ്പൊ എല്ലാ ലെയറിലും ഈ സാധനങ്ങളെല്ലാം കിട്ടും എന്നുള്ളതാണ്. ഓക്കേ ഓക്കേ ഓക്കേ. ഇതൊരു സിബിഐക്ക് വിടേണ്ട കേസാണ് കേട്ടോ. ബാക്കി റൈസും കൂടെ അതിന്റെ മുകളിലേക്ക് ഇട്ടു. ഓക്കെ, ഒരു ലെയറ് കൂടെ റൈസ് ഇട്ടു. ഇനി ഇത് ചെയ്തില്ലേ, ഇതിന്റെ അത്തേക്ക് നമ്മൾ ഉണ്ടാക്കി എഗ്ഗ് ഉണ്ടായിരുന്നില്ലേ, അടുത്ത ലെയറിൽ എഗ്ഗ് വെച്ചു. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ്സ്. എന്ത് പറയുന്ന കുഞ്ഞു, എന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടാവും കുഞ്ഞിക്ക് തോന്നുന്നു? ആ ചിക്കന്റെ നല്ല കാലം അല്ല, സോറി കഷ്ടകാലം ഒന്നുമില്ല. കുഞ്ഞി എന്തോ, ഇനി അഥവാ നല്ലതല്ലെങ്കിലും കുഞ്ഞി എന്റെ ഭാഗത്തല്ലേ നിക്കുള്ളൂ. ഓ, അത് തിന്നേണ്ട ഗതിയോടെ എനിക്കാണല്ലോ, ഞാൻ തിന്നു തീർക്കണല്ലോ. അപ്പൊ കുഞ്ഞിയല്ലേ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് റാണിയമ്മക്ക് എന്തെങ്കിലും പറ്റിയാ ഞാനും ചത്തോളെ, അപ്പൊ വെറുതെ പറഞ്ഞാണോ? ഓളത്തിന് പറഞ്ഞതാണ്. അപ്പൊ ശരിക്കും അല്ല, അത് പറഞ്ഞ അങ്കക്കലി പൂണ്ട് പറഞ്ഞതാണ്. പക്ഷെ റാണിയമ്മ എന്നാ, എനിക്ക് എല്ലാം റാണിയമ്മ അല്ല, അവിടുത്തെ കംപ്ലീറ്റ് നമ്മൾ രണ്ടും കൂടെ എല്ലാത്തിനും വെളിയിലാക്കിട്ട് നമ്മൾ അവിടെ തൂക്കി വാഴും. സ്വന്തമാക്കണം and the final layer of rice is going. Okay, ini baaki vandirikkina nammada ella saadhanam koottidunga mayilikku.
ആ റാണി റാണിയമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ ഏറ്റവും നല്ലതാണെന്ന് ഈ ലോകത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഇപ്പൊ ഞാനാണ് കേട്ടോ. എന്റെ ചിക്കൻ കൂടുതൽ അതെ ഞാൻ പറഞ്ഞത് ഞാനാ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. തിന്നേണ്ട മൊത്തം ചുമതല എനിക്കാവുമ്പോഴേ നമുക്കൊരു കാര്യം എന്റെ ആദിമോനും എന്റെ നീതു നീമയ്ക്കും ഞാൻ കൊടുക്കും. പക്ഷെ ആ ലക്ഷ്മി ഉണ്ടല്ലോ അവൾക്ക് ഞാൻ ഇതിൽ നിന്ന് ഒന്നും കൊടുക്കൂല. ഋഷിമോനും നീതുവിനും നീമയ്ക്കും തെറ്റിപ്പോയി. ഋഷിമോനെ കൊടുക്കും. അതെ അതെ ആദി മോനല്ല ആദിക്കൊന്നും ഒന്നും കൊടുക്കാൻ പാടില്ല. ആദി മോനല്ല ഋഷിമോൻ. ആ അത് തന്നെ പറഞ്ഞപ്പോ തെറ്റിയതായിരിക്കും. അതിന് ഞാൻ കേട്ടത് തെറ്റിയാണ്. എനിക്ക് അങ്ങനെ തെറ്റുകളൊന്നും സംഭവിക്കാറില്ല. തെറ്റിയാണ് സമ്മതിച്ചു. ആ ഞാൻ സമ്മതിച്ചു. കാണാനൊക്കെ നല്ല ചന്തമുണ്ട് കേട്ടോ. എന്റെ ബിരിയാണി കട്ടാക്കി നിക്കുക എന്ന ദമ്മ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തു. എല്ലാം ലെയർ 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 ആയിട്ട് ഇട്ട് കഴിഞ്ഞു. അപ്പം എനിക്ക് ഇനി നമ്മൾ ആകെ കൂടെ ഇത്രയും നേരമായിട്ട് ഇതിൽ 2 സ്പൂൺ ഗീ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല പശു ഗീ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇനി ഇത് ദമ്മ് ആവുന്ന സമയത്തിലോട്ടേക്ക് ഞാൻ നല്ല ഗീ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നേരത്തെ ഒന്നും നമ്മൾ ഒരുപാട് ഗീ യൂസ് ചെയ്യാതിരുന്നതിന്റെ ഗുണം ഇപ്പൊ മനസ്സിലാവും. ഇനി ഇത് ഇതിലോട്ട് ഇറങ്ങിക്കൊടുക്കും. അപ്പൊ ഒരു സൈഡായിക്ക് ഒരു സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചു നേരം നമ്മള് ഇങ്ങനെ വെക്കും. ഇങ്ങനെയാണോ ഇത് ചെയ്യാമെന്നൊന്നും ചോദിച്ചാ അറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ദിസ് ഇസ് ദ വേ ഐ ഡു മൈ ചിക്കൻ ബിരിയാണി. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം. ഇതിന് ഈ പാത്രത്തിലെ ഹോളൊന്നും ഇല്ല, അതുകൊണ്ട് അധികം എയർ ടൈറ്റ് പോലെയാണ് നിൽക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമുക്കൊരു അലുമിനിയം ഫോയിൽ ഇല്ലേ, അതിട്ടിട്ട് കവർ ചെയ്തിട്ട് അതിന്റെ മേലെ ഈ ലിഡ് വെച്ചാലും മതി. തൽക്കാലം എന്റെ അടുത്ത് അലുമിനിയം ഫോയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ വെക്കുക. പിന്നെ ഫയറാണെങ്കിൽ വന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ്സ് അവിടെ നിന്നോട്ടെ ലോ ഫയറിൽ. അപ്പൊ ഇതെല്ലാം കൂടെ ഇതിന്റെ ഈ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, എന്താ പറയാ, കാഷ്നട്സ്, റേസിൻസ് എല്ലാം അങ്ങനെ അങ്ങ് ഒതുങ്ങി 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 വരും. അതിന്റെ കൂടെ ഞാൻ പാലില് ഓർമ്മയില്ലേ കുങ്കുമം കൂട്ടിട്ട് അതും ഒഴിച്ചിട്ടുണ്ടായിരുന്നു മേലെ. അപ്പൊ അതെല്ലാം കൂടെ ഒരു എന്താ പറയാ ഒരു ദം വരാൻ പോവുകയാണ് എന്റെ ബിരിയാണിയിൽ. 10 മിനിറ്റ്സ് എടുക്കും. 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ തുറക്കുമ്പോ നല്ല എന്താ കുഞ്ഞി ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ അത് ആയിക്കോട്ടെ. ഇൻ ദ മീൻ ടൈം ഈ 10 മിനിറ്റ്സിൽ എന്റെ റൈത്ത ബാക്കി ചെയ്യാനുണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഓർമ്മയില്ലേ കുക്കുംബർ, കാരറ്റ്, അനിയൻ എല്ലാം കൂടെ ഇട്ട് വെച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു. ഓക്കെ, കണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കേർഡ് ഇടും. കുറച്ചൊന്ന് ഞാൻ ഇതാക്കി വെച്ചിരിക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. എത്ര തൈര് ഉണ്ടാക്കണോ അതിനനുസരിച്ച് തൈരിന്റെ ഇത് കൂട്ടുക. വെരി സിമ്പിൾ, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ചും കൂടെ ഉപ്പ് വേണം എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ചൂടണ്ട പ്രഷറൊക്കെ ഉള്ള നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ് ചലഞ്ച് ചെയ്തത്. തൈരും ചമ്മന്തി ചോറും
എന്റെ കിച്ചൺ ഇതിന്റെ ഒപ്പം തന്നെ ക്ലീൻ ആയി വരുന്നുണ്ട്. എനിക്കൊന്നും മെസ്സി ആയിട്ടുള്ളത് ഇഷ്ടമില്ല. കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും മനസ്സിലായോ? അപ്പാപ്പ ക്ലീൻ ചെയ്തോളണം, വൃത്തി ഉണ്ടാവണം. ഇവിടെ എന്റെ കിച്ചൺ പറഞ്ഞില്ല, തുടങ്ങിയത് എങ്ങനെയാണ് അതുപോലെ നിൽക്കുകയാണ്. സാധനം ഉണ്ടാക്കിയെന്ന് പോലും ഇവിടെ ആർക്കും അറിയാൻ പറ്റില്ല. സാധനം അതിനകത്ത് നോക്കി നോക്കണം, ഒരൊറ്റ പൊടി പോലും ഇല്ല. ഞാൻ കാണുന്നല്ലേ കോളേജില് എന്റെ ടേബിൾ ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്തിടാൻ പറഞ്ഞിട്ട് ഒന്നും വൈപ്പ് ചെയ്തൊന്നും ഇട്ടിട്ടില്ല. പിന്നെ വൈപ്പ് ഇടുന്ന എന്റെ ജോലിയൊന്നും അല്ല. പിന്നെ കുഞ്ഞിനെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയിരിക്കണേ? കുഞ്ഞിനെ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിലല്ലേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്താന്നറിയോ? ഹോം മെയ്ഡ് ബീഫ് പിക്കിൾ. ആക്ച്വലി ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട് ലക്ഷ്മി. നമ്മുടെ വീട്ടിലെ ലക്ഷ്മി അല്ല, എന്റെ ഫ്രണ്ട് ലക്ഷ്മി, രംഗലക്ഷ്മി ഉണ്ടാക്കിയതാ. കിടുക്കൻ എന്താ പറയാ അച്ചാറ. അപ്പൊ ഇതാണ് എന്റെ സൈഡ് ഡിഷ്. ഇനി എല്ലാം റെഡിയാണ്, ജസ്റ്റ് കഴിച്ചാ മതി. ഇത് ഇവിടെ മേലെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും, ചൂട് ഇങ്ങനെ മേലെ ആയി കഴിയുമ്പോ നമുക്കത് അറിയാൻ പറ്റും. ആക്ച്വലി അത് സ്റ്റീൽ അല്ലേ, തൊട്ട് കൈ പൊള്ളിക്കണ്ട. അല്ല പൊള്ളിക്കോട്ടെ, കുഞ്ഞിയുടെ കൈ പൊള്ളിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു വളരെ കാത്തിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറുകയും ഒരു ബിരിയാണി വെക്കുകയും ചെയ്തതിലുള്ള സന്തോഷം നന്ദിയും ഞാൻ കുഞ്ഞിക്ക് തന്നെ തരുന്നു. ഒരിക്കലെങ്കിലും കുഞ്ഞിനോട് പറയണല്ലോ. അതുകൊണ്ട് അതെ അതെ, ഞാൻ വെളിയിൽ നോക്കായിരുന്നു കേട്ടോ. ഒരു ഒരു കാക്ക മാത്രം ഇങ്ങനെ മരന്ന് പറഞ്ഞു, ഒരെണ്ണം ഒരേ ഒരെണ്ണം മരന്ന് പറഞ്ഞു. അതവിടെ എന്ത് കാക്കായിരുന്നാലും ശരി, അത് കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. റാണിയമ്മ അടുക്കള കയറിയത് ബിരിയാണി പോലെ എന്തോ ഉണ്ടാക്കിയത്, ചിക്കൻ ബിരിയാണി. ബിരിയാണി മാത്രമല്ല, അസലായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അത് കുഞ്ഞിന്റെ മുന്നിൽ ചെയ്യില്ല, കാരണം എനിക്ക് വീട്ടിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ലക്ഷ്മി ഉണ്ട്, ജോലിക്കാരുണ്ട്, കുഞ്ഞിണ്ട്, എല്ലാരും ഉള്ളപ്പോൾ റാണിയമ്മ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മാത്രം, അല്ലാണ്ട് റാണിയമ്മക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല. അത് മനസ്സിലാക്കുക, ഞാൻ ഇടയ്ക്ക് ഭക്ഷണം ടേസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോ അതിന്റെ കാരണം എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയുന്നത് കൊണ്ടാ. മനസ്സിലായോ? അല്ല ടേസ്റ്റ് ബഡ് നഷ്ടപ്പെട്ടോണ്ടല്ല, ഈ ദേഷ്യം അഹങ്കാരം കൂടെ വന്നു വന്ന ടേസ്റ്റ് ബഡ്സ് എല്ലാം പോയി. അതാണ് കാര്യം. ആരോട് പറയാം ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്? സീരിയൽ ചെയ്യാൻ, അഞ്ച് പടം ചെയ്തോണ്ടിരിക്കുമ്പോ, അഞ്ചാമത്തെ പടവും റിലീസ് ആവാനിരിക്കുമ്പോ സുനാമി ഞാൻ എന്തുകൊണ്ട് കൂടെ ഇവിടെ എന്ന സീരിയൽ ചെയ്തു എന്ന് സന്തോഷിച്ച് ചോദിച്ചപ്പോ അതിന്റെ ഒരു മെയിൻ റീസൺ ഇറ്റ് ഇസ് ഓൺ ഏഷ്യാനെറ്റ്. ബിക്കോസ് ഏഷ്യാനെറ്റിന്റെ പോലത്തെ ഒരു പോപ്പുലർ ചാനൽ, അതൊരു ഫസ്റ്റ് ആണ്. എന്ത് പറയുമ്പോഴും നമുക്ക് എന്താ പറയാ, ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി വെരി ക്ലോസ് ടു ഹാർട്ട്. ഒരുപാട് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. വർക്ക് ചെയ്യാൻ മീനിങ് അഡ്വർടൈസിംഗിലാണെങ്കിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ഏഷ്യാനെറ്റായിട്ട് എനിക്ക് വളരെയധികം ഒരു ബന്ധമുണ്ട്. ആ ബന്ധം ഞാൻ സന്തോഷം പറഞ്ഞുതരാം. ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ ഫിലിം അവാർഡ് സ്റ്റേജ് ആങ്കർ ചെയ്തത് ഞാനാണ്, 93. അന്ന് അതെ, അപ്പൊ ഫസ്റ്റ് ആങ്കർ ചെയ്തിരിക്കുന്നത് ഞാനാണ് 93. അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം 93 കഴിഞ്ഞിട്ട് എനിക്ക് വരണം പോലും പറ്റുന്നില്ല. അത്രയും വർഷത്തിന് ശേഷം ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ ബിരിയാണി എങ്കിൽ ബിരിയാണി ചെയ്യുമ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. പിന്നെ കൂടെ ഇവിടെ ഫസ്റ്റ് സീരിയൽ ചെയ്യുമ്പോഴും അത് ഏഷ്യാനെറ്റ് ആവുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പേരുകളൊക്കെ സന്തോഷം പറഞ്ഞു. ടെക്നിക്കലി വളരെ ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ ഫോണിൽ വാട്സാപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ നോക്കാൻ അറിയാം അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയാം എന്നല്ലാതെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് താങ്ക് യു ഏഷ്യാനെറ്റിന്റെ ടെക്നിക്കൽ ടീം, IT ടീം. ആധികാരികമായി പറയുക അല്ലെങ്കിലും കൂടെ വീടയുടെ സീരിയൽ വന്നിട്ട് എല്ലാ സീരിയലിലും വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സീരിയലാണ്. ഫസ്റ്റത്തെ എപ്പിസോഡ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ പറഞ്ഞു സിനിമ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് ഷോർട്സ് ആണെങ്കിലും ഡ്രോണും അതും ഇതും ട്രോളിങ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ വ്യത്യസ്തമായ ആംഗിൾസ് നിങ്ങൾക്ക് രാജീവ് തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടെക്നിക്കൽ ഞങ്ങളുടെ ക്രൂവും അത്രയും സ്ട്രോങ് ആണ്. രാജീവിനെ പോലത്തെ ഒരു ക്യാമറമാൻ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ ലാസറും ഇത് എല്ലാം ഒപ്പിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ദിസ് ഇസ് എ കമ്പൈൻഡ് പ്രോജക്ട് ഓഫ് ഫ്യൂ പീപ്പിൾ ഹു ഡ്രീം
സീരിയൽ ഹൂ ഡ്രീം ക്രിയേറ്റിവിറ്റി. അപ്പോ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അതാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ കൊച്ചു കൊച്ചു എറേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും, ആരും പെർഫെക്റ്റ് അല്ല എന്ന് എനിക്കറിയാം. എന്റെ ക്യാരക്ടറും അങ്ങനെ പെർഫെക്റ്റ് ആയിരുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഐ ട്രൈ മൈ ബെസ്റ്റ്. റാണിയമ്മ ഇനിയും ദേഷ്യത്തിലും ഒക്കെ എങ്ങനെ കാണിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ നന്നായി തന്നെ ട്രൈ ചെയ്യും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട്, ഞാൻ പറയാം, എനിക്ക് ഇപ്പം എനിക്ക് മെസ്സേജസിന്റെ എല്ലാ ദിവസവും 2 മണിക്ക് മെസ്സേജസ് വരുന്നുണ്ട്, 9:30 മെസ്സേജസ് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഐ ഡു നോട്ട് നോ മെനി ഓഫ് യു, ആരാ അയക്കുന്ന എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ദാറ്റ് ഇസ് കീപ്പിംഗ് മീ ഗോയിങ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ എപ്പിസോഡും ഞാൻ കാണുമ്പോൾ ഇല്ല, ഞാൻ ഇത് എനിക്ക് ഇങ്ങനെയും കൂടെ കറക്റ്റ് ചെയ്യാം എന്നൊക്കെ ഞാനും ആലോചിക്കുന്നുണ്ട്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് അസ്, താങ്ക് യു ഫോർ ബീങ് അസ്. ഇനിയും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കട്ടെ. പിന്നെ എന്റെ ബിരിയാണി കഴിക്കാൻ എനിക്ക് എന്റെ കൂടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരുൺ, നിധി ആൻഡ് വരുൺസ് വൈഫ് ആൻഡ് ഓൾ ഇസ് ഹിയർ. സോ അവരെ കൂടെ ഇരുന്നിട്ട് ഞാൻ ഈ ബിരിയാണി കഴിക്കും. അതാണ് അവര് ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എന്റെ ഫ്രണ്ട്സിനും എന്റെ ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ എന്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്ന ആൾക്കാർ, എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പം എന്റെ ഈ റോള് നന്നായിട്ട് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഒരു അഭിനയത്തിന്റെ കോഴ്സൊക്കെ പഠിച്ച് ഇറങ്ങിയ ഒരാളാണ്. NSD നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡൽഹിയിലൊക്കെ നാടകം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഏഷ്യാനെറ്റിന് 1000 വട്ടം നന്ദി, അതുപോലെ തന്നെ നമ്മുടെ വെബ് ടീമിന്, ഇവിടെയുള്ള ടീം മെമ്പേഴ്സ്, ഈച്ച് ആൻഡ് എവ്രിബഡി, അവർക്കും വലിയ താങ്ക്സ് പറയാതിരുന്ന മോശമാണ്. കുഞ്ഞിക്ക് മാത്രം പറയുന്നതല്ല. പിന്നെ കിച്ചുവേട്ടനോട് ഒരു സ്പെഷ്യൽ താങ്ക് യു. ഓരോ മിനിറ്റിലും നമ്മളെ എന്താ പറയുക, കൂടെ അഭിനയിക്കുമ്പോൾ നമ്മളെ കറക്റ്റ് ചെയ്ത് തരുന്നതിനും നമ്മളോട് നല്ലതും ഇതൊക്കെ പറഞ്ഞത്, സെറ്റിലാണെങ്കിലും ആ വൈബ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഒക്കെ കിച്ചുവേട്ടൻ, അത് KK കൃഷ്ണകുമാർ, ആക്ടർ കൃഷ്ണകുമാർ, ആൻഡ് ഓൾസോ നമ്മളെ ഇത്രയും ഹാപ്പി ആക്കി പ്രൊമോട്ട് ചെയ്ത് നമ്മളെ ഇത്രയും സന്തോഷത്തിൽ വെക്കുന്ന നമ്മുടെ കൃഷ്ണൻ സേതുകുമാറിനും എല്ലാവർക്കും ബിഗ് താങ്ക് യു. ആൻഡ് കൂടെ വിൽ ഗോ ഹൈറ്റ്സ്.